بسم الله الرحمن الرحيم. നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നറിയുമ്പോ ഇതിന്റെ കോഴ്സിന്റെ അകവും പുറവും ഇതിന്റെ ചട്ടക്കൂടും ഇതിന്റെ സിലബസും എല്ലാം കൂടി ആകുമ്പോൾ പലപ്പോഴും പഠന വഴിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന പഠനം തുടർന്നു പോകാൻ കഴിയാതെ പോയ സഹോദരിമാർക്ക് പുതിയ അന്വേഷണങ്ങൾക്ക് പുതിയ പഠന മേഖലകൾ തേടുന്നതിന് ഈ ഒരു കോഴ്സ് ഒരു തുടക്കമാകട്ടെ. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെയുള്ള മറ്റ് കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ ചെയ്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ആഹ്ലാദവും ഉള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു സ്ക്രീനിനെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആമീൻ പറയുകയും നിങ്ങൾ പ്രതി അഭിവാദ്യം നിർവഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. വളരെ ആക്റ്റീവായി ബാക്കിയെല്ലാ പണികളും മാറ്റിവെച്ച് സ്വസ്ഥമായി വളരെ കംഫർട്ടായി നിങ്ങൾക്ക് പറ്റിയൊരിടത്ത് ഈ ഒരു 40 മിനിറ്റ് എന്നെ കേൾക്കാനായിട്ട് തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ബന്ധങ്ങളുടെ മനഃശാസ്ത്രമാണ്, ബന്ധങ്ങളുടെ രീതിശാസ്ത്രമാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ച വിഷയം. ഈ കൂട്ടത്തിൽ ചെറിയ പെൺകുട്ടികൾ മുതൽ മുതിർന്ന ഉമ്മമാർ വരെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരിമാരെ, നമുക്കറിയാം ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല, കുറേ കൂടി സംസാരിക്കണമെന്ന് തോന്നും. ചില ആളുകളുമായി നമ്മൾ ഇരിക്കുമ്പോൾ എത്ര ഇരുന്നാലും നമുക്ക് ബോറടി തോന്നില്ല, കുറേ കൂടി ഇരിക്കാനാണ് നമുക്ക് തോന്നുക. ചില ആളുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദമായിരിക്കും, അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും നമ്മളെ ആഹ്ലാദിപ്പിക്കാനൊക്കെ അവർക്ക് കഴിയും. ചില ആളുകളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും, ഭയങ്കര ബോറടി തോന്നും, ചടപ്പ് തോന്നും. ചില ആളുകളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. ബസ്സിലൊക്കെ പോകുമ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മുടെ സീറ്റിൽ ഇരുന്നതെങ്കിൽ അവരോട് സംസാരിക്കാനും സമയം പോകാനൊക്കെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. ചില ആളുകളുടെ സാന്നിധ്യം നമ്മെ സന്തോഷിപ്പിക്കുന്നു, ചില ആളുകളുടെ സാന്നിധ്യം നമ്മെ ചടപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ സൗഹൃദത്തിലോ ഉള്ള ചില ആളുകളുമായിട്ട് കൂട്ടുകൂടാനും സംസാരിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നു. ചില ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ നമുക്ക് അത്ര ഇഷ്ടം തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് ചിത്രസഹിതം വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത ആളുകൾ, സാമീപ്യം ഇഷ്ടപ്പെടുന്ന ആളുകൾ, രണ്ടു പേരുടെയും ചിത്രങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ മറിച്ചൊന്ന് ആലോചിക്കേണ്ടത്, ഞാനൊരു സദസ്സിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണോ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിഷമാണോ ഉണ്ടാകുന്നത്? ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് എത്രമാത്രം ഇഷ്ടമുണ്ട്, എൻ്റെ പെരുമാറ്റം, എൻ്റെ സാമീപ്യം, എൻ്റെ സ്വഭാവം, ഇതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഉമ്മ, സഹോദരൻ, സഹോദരി, അടുത്ത ബന്ധുക്കൾ, അയൽപ്പക്കക്കാർ, ഗുരു ശിഷ്യ ബന്ധം, നമ്മുടെ വീട്ടിലുള്ള അടുത്ത വീട്ടിലെ ആളുകൾ, അധ്യാപകർ, പലരുമായും നമ്മൾ ദിനേന പല രീതിയിലും ബന്ധപ്പെടുന്നു. ഈ സമയത്തൊക്കെ നമ്മൾ എന്താണ് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളെക്കുറിച്ചുള്ള ചിത്രം എന്തായിരിക്കാം? ഞാനൊരു കുട്ടിയാണെങ്കിൽ എൻ്റെ ഉമ്മക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, എന്നെ കുറിച്ചുള്ള ചിത്രം എന്താണ് മനസ്സിൽ? ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ, എൻ്റെ അധ്യാപകന്, എൻ്റെ ഉസ്താദിന്, എൻ്റെ ശിഷ്യർക്ക്, എൻ്റെ അയൽക്കാരന്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഞാൻ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറയുമ്പോൾ, ഒരാൾ ചിത്രം വരുമ്പോൾ അവരെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്ക് എന്തായിരിക്കും അഭിപ്രായം, എങ്ങനെയായിരിക്കും നമ്മളെ അവർ നോക്കിക്കാണുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മുടെ പ്രതികരണത്തിൻ്റെ, നമ്മുടെ ഇടപെടലിൻ്റെ
പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം ഒരു കാര്യം, നമ്മളെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകണമെന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. സത്യമാണത്, നമ്മളെല്ലാവർക്കും ഇഷ്ടമാകണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മളോട് ഒരാൾക്ക് ഇഷ്ടം ഇല്ലെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പായിരിക്കും. പക്ഷെ ഇഷ്ടപ്പെടാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ എത്രമാത്രം നാം ശ്രദ്ധാലുക്കളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും ഒക്കെ മോശമാകുന്നത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത രീതിയിലാണ്. സത്യത്തിൽ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, ലൈഫ് ഈസ് 10% വാട്ട് ഹാപ്പൻ ടു യു ആൻഡ് 90% ഹൗ യു റെസ്പോണ്ട് ടു ഇറ്റ്. സഹോദരിമാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ജീവിതം എന്ന് പറയുന്നത് 10% കാര്യങ്ങൾ സംഭവിക്കുന്നത്, ബാക്കി 90% നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അനുസരിച്ചായിരിക്കും. കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി എന്റെ പരിമിതമായ സമയമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞാൻ പറയാം. നമ്മളൊരു ദിവസം നമ്മുടെ വീട്ടിലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വീട്ടിലെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ വീട് വിട്ട് വളരെ അടിയന്തരമായി വളരെ ധൃതിയിൽ ഒരു പാർട്ടിക്ക് പോവാണ്, ഒരു പരിപാടിക്ക് എന്തോ പോവാണ്. കുറച്ച് തിരക്കുണ്ട്, ധൃതിയുണ്ട്, വളരെ പെട്ടെന്ന് പോവുക, നല്ല മൂഡല്ല ആ മനുഷ്യനുള്ളത്. എന്തോ ധൃതിപ്പെട്ട് തിരക്ക് പിടിച്ച് വേഗം വേഗം ഒരുങ്ങി വേഗം വീട് ഇറങ്ങുകയാണ്. വീടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി മുറ്റത്തിറങ്ങി അങ്ങ് റോഡിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ എ ബ്രില്ലിയന്റ് ക്രോ ഹാസ് ബ്ലാസ്റ്റഡ് എ ബോംബ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതായത് ഒരു കാക്ക ബോംബിട്ടു ഇദ്ദേഹത്തിന്റെ ഷർട്ടിൽ, തോളിൽ, അതിങ്ങനെ പൊട്ടിച്ചെതറി വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോ ഇത് സംഭവിച്ചു, അതാണ് 10%. ഒരു കാക്ക ബോംബിട്ടു 10%. ഇനി ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും, അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രണ്ട് രീതിയിൽ ആളുകൾ പ്രതികരിക്കും. ഒരാൾ പ്രതികരിക്കുന്ന, നിങ്ങൾ നോക്കൂ, ഈ കാക്ക നമ്മുടെ ശരീരത്തിന്റെ മുകളിൽ ബോംബിട്ടലോടുകൂടി ഇയാൾ ഷോക്ഡായി, ഇയാളുടെ വൈകാരിക തലം രൂക്ഷമായി, ആകെ ദേഷ്യം പിടിച്ചു, ഉടനെ കാക്കയെ നോക്കി, കാക്ക അവിടുന്ന് കാക്ക എന്ന് പറയാൻ കല്ലിന് വേണ്ടി തിരഞ്ഞു, കല്ല് കാണില്ല, അപ്പുറത്തോടി ഒന്ന് വീഴാൻ പോയി, ദേഷ്യം പിടിച്ചു, കല്ലെടുത്തിട്ട് ഈ കാക്കയെ എറിഞ്ഞു, കാക്ക പാറിപ്പോയി. പിന്നാലെ കാക്കയുടെ പിറകോടി കാക്കയെ വിളിക്കാത്ത തോന്നിവാസങ്ങളില്ല, അസഭ്യവർഷങ്ങൾ കാക്കയുടെ മുകളിൽ എന്താ പറയുക വാരി എറിഞ്ഞ് അവസാനം കാക്ക പറന്നു പോയപ്പം വീട്ടിലേക്ക് വന്ന് ഭാര്യയെ വിളിച്ചു, നീ കണ്ടടാ എന്റെ ഷർട്ടിൽ കാക്ക എന്നൊക്കെ പറഞ്ഞു അവളെ ചീത്ത പറഞ്ഞു. മക്കളെന്ന് വെച്ചപ്പോ അവരെയും ചീത്ത പറഞ്ഞു, ആകെ ദേഷ്യപ്പെട്ടു, എടുക്കുന്ന മറ്റേ ഷർട്ട് എടുക്കുന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു അത് തേച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു, അത് തേക്കാത്തതിന്റെ പേരിൽ അയൺ ചെയ്ത് വെക്കാത്തതിന്റെ പേരിൽ അവളെ ചീത്ത പറഞ്ഞു. അവസാനം ഇയാള് തന്നെ ഷർട്ട് എടുത്ത് തേക്കാൻ നോക്കി, വൈഫ് പറഞ്ഞു ഞാൻ തേച്ചേരാന്ന് പറഞ്ഞു, അത് വേണ്ട ഞാൻ തന്നെ തേക്കും, അല്ലെങ്കിൽ തന്നെ നീ എന്റെ, അവളെ രണ്ട് ചീത്ത പറഞ്ഞു. അവസാനം ആ ഡ്രസ്സ് ഇട്ട് ഇയാൾ പോകുമ്പോൾ വഴിയിൽ കാണുന്നവരോട് ചീത്ത, കല്യാണ വീട്ടിലെത്തിയപ്പോ അവരോട് ഈ കാക്കയെ കുറിച്ചുള്ള പ്രതിഷേധം. അങ്ങനെ അന്ന് വൈകുന്നേരം അന്ന് രാത്രി രണ്ടു മൂന്ന് ദിവസം ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ഇയാളുടെ സന്തോഷവും സമാധാനവും പെരുമാറ്റവും ഒക്കെ മോശമാകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാൻ. ഇനി മറ്റൊരാൾ ഇതേപോലെ ധൃതിപ്പിടിച്ച് വളരെ പെട്ടെന്ന് കല്യാണത്തിനോ പാർട്ടിക്കോ പോവുകയാണ്. പോകുന്ന സമയത്ത് ഇതേപോലെ കാക്ക ബോംബിട്ടു, ഈ 10% കാക്ക ബോംബിട്ടു. അപ്പൊ അതിനെ ഇയാളതിനെ വളരെ ധൃതിയുണ്ട്, തിരക്കുണ്ട്, വേഗം പോകേണ്ടതാണ്. പക്ഷെ കാക്ക ബോംബിട്ടപ്പോ അത് നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വിളർത്ത് കിടക്കുകയാണ്. അതിനെ ആ രീതിയിൽ തന്നെ, എന്റെ കാക്കെ നീ ബോംബിടാൻ കണ്ട സ്ഥലമാണോ ഇത്, ഏ ഒരു തമാശ റെഡി അല്ലേ, വൈഫിനെ വിളിച്ച് നീ കണ്ടടാ ഈ ഷർട്ടിൽ കാക്ക പറ്റിച്ചടാ, നീ എന്റെ മറ്റേ ഷർട്ടിങ് എടുത്ത, എന്റെ അമ്മോ അത് ഞാൻ തേച്ചിട്ടില്ലല്ലോ, എന്നാ വേഗം തേക്ക്, കല്യാണത്തിന് സമയം പോവാ, കാക്ക പറന്നു പോവാ. കുട്ടികൾ വന്നു, കുട്ടികൾ ചോദിച്ചു എവിടെ കാക്ക, ആ കാക്കയാണ് വാപ്പ അല്ലേ, ആ കുട്ടികളത് ആസ്വദിച്ചു, അതിനെ ആഘോഷിച്ചു, ചിരിച്ചു, തമാശ പറഞ്ഞു, എന്നിട്ട് പുതിയ ഷർട്ട് ഇട്ട് വേഗം ധൃതിയിൽ പോകുന്നു. വഴിയിൽ കാണുന്നവരോടൊക്കെ തമാശ രൂപത്തിൽ ഈ വിഷയം പറയുന്നു, കല്യാണ വീട്ടിൽ എത്തിയപ്പോഴും അവിടെ നിന്നും ഇന്നടോ രാവിലെ വരുമ്പോ വീട്ടിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് ധൃതിയിലായിരുന്നു, തിരക്കായിരുന്നു, പക്ഷെ ഇറങ്ങുമ്പോഴേ കാക്ക എന്നെ പഠിച്ചു, എന്താ ചെയ്യാ ഇങ്ങനെയുള്ള കാക്കകൾ എന്ന് പറഞ്ഞ് അതിനങ്ങനെ എടുക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയുന്നത് 10% എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ. നിങ്ങൾ ഓരോന്നും ആലോചിച്ച് നോക്കിയാൽ മതി,
ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മക്കൾ ഉമ്മ ഉപ്പ ബന്ധങ്ങളിൽ, ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ നമ്മൾ വികാരപ്പെടുന്ന, ദേഷ്യം പിടിക്കുന്ന, അസ്വസ്ഥരാകുന്ന, സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും പ്രശ്നങ്ങളിലല്ല, നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെ സ്ഥായിയായ വികാരം എന്ന് പറയുന്നത് സന്തോഷമാണ്. സന്തോഷമായിട്ട് ഇരിക്കലാണ് ഏറ്റവും പ്രധാനം. Nobody can remove wrong, nobody should remove my happiness. ഇത് പറയാൻ കഴിയണം. എന്റെ സന്തോഷം മറ്റൊരാൾക്കും എടുത്തു കളയാൻ കഴിയരുത്. എന്റെ സന്തോഷം എന്റേതാണ്, ഞാൻ തീരുമാനിച്ചതാ ഞാൻ സന്തോഷിച്ചിരിക്കും. എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് വേറൊരാൾക്ക് നമ്മെ ദുഃഖിപ്പിക്കാനോ നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയാനോ കഴിയാത്ത വിധം നമ്മളൊരു ജാഗ്രത ഉണ്ടായാൽ മതി. കാരണം നമ്മുടെ ആത്മാവിന്റെ വികാരം സന്തോഷമാണ്. നാല് വികാരങ്ങളാണുള്ളത്, നാല് ഇമോഷൻസിനെ കുറിച്ചാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന് ഹാപ്പിനെസ് ആണ്, സന്തോഷം. രണ്ട് സാർ മ്യൂട്ടായി പോയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. മ്യൂട്ടായി പോയിട്ടുണ്ട്. താങ്ക് യു. സംബഡി മ്യൂട്ടഡ് മീ. ആരോ എന്നെ മ്യൂട്ടാക്കിയ. എന്നെ മ്യൂട്ടാക്കാൻ പാർട്ടിസിപ്പൻസിന് പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അടിസ്ഥാനപരമായിട്ട് നാല് വികാരങ്ങളാണ് സഹോദരിമാരെ ഉള്ളത്, മനുഷ്യന്. അടിസ്ഥാനപരമായിട്ട് നാല് വികാരങ്ങൾ. ഒന്ന് ഹാപ്പിനെസ്, സന്തോഷം. രണ്ട് ദുഃഖം, സാഡ്നെസ്. മൂന്ന് ആങ്കർ, ദേഷ്യം എന്ന് പറയുന്നത്. നാലാമത്തത് ഫിയർ, പേടി. ഈ നാല് വികാരങ്ങളാണ്. ഇതില് സന്തോഷമാണ് നമ്മുടെ ആത്മാവിന്റെ വികാരം. എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് സന്തോഷമാണ്. ചിരിക്കുന്ന മുഖം, സന്തോഷിക്കുന്ന വർത്തമാനം, ആളുകൾ നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, നമ്മൾ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും, അല്ലെ? നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായിട്ടാണ് വീട്ടിലും പുറത്തൊക്കെ ഇരിക്കാണുമ്പോൾ തന്നെ ഒരു മറ്റുള്ളവർക്കൊരു പ്രഭ കൊടുക്കുന്ന, സുഗന്ധം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, അല്ലെ? ഇതാണ് ഏറ്റവും പ്രധാനം. വലവോൻ തൽക്കാമിൻ അഹക്ക വിഭജീൻ തൊലിയക്കു എന്ന് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തക്റന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു കാര്യം നീ നിസ്സാരമാക്കി കാണണ്ട. നിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി, നീ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോ, ഇടപെടുമ്പോ, അല്ലെ, വർത്തമാനം പറയുമ്പോഴൊക്കെ സ്ഥായിയായി നിലനിൽക്കുന്ന ഒരു സന്തോഷം നിന്റെ മുഖത്തുണ്ടെങ്കിൽ ആ തബസ്സുമസ്വതക്ക, അത് പുണ്യമാണ്, അത് ഇബാദത്താണ്. അസ്കലുഫിൽ മീസാൻ തുലാസിൽ, ഏറ്റവും തൂങ്ങുന്നതും അത് തന്നെയാണ്. നാളെ തുലാസിൽ തൂങ്ങുമ്പോൾ നന്മയും തിന്മയും തൂക്കിയിട്ട് നന്മ കൂടുതലാണെങ്കിൽ സ്വർഗത്തിലേക്കും, നന്മ അല്ലെ കുറവാണെങ്കിൽ അവർ നരകത്തിലേക്കും, അല്ലേ? അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്? അപ്പൊ അതിൽ സൽ സ്വഭാവം, ഹുലുഖുൽ ഹസൻ എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവം, നല്ല പെരുമാറ്റത്തിന് വലിയ തൂക്കമുണ്ട് എന്നാണ് തുലാസിൽ. അപ്പൊ അതിലേറ്റവും പ്രധാനമാണ് മുഖത്ത് ചിരി, സന്തോഷം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് പുറത്തത് പറയുക. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഞാനിന്ന് സന്തോഷമായിട്ട് തന്നെ ഇരിക്കും. എന്റെ സന്തോഷത്തെ കളയാൻ ഒരാൾക്കും എടുത്തു മാറ്റാൻ കഴിയില്ല എന്ന വിധം തീരുമാനം എടുത്താൽ, നേരത്തെ കാക്കയുടെ എക്സാമ്പിൾ പോലെ, ഹസ്ബൻഡ് ചിന്ത പറയുമ്പം, ഹസ്ബൻഡ് ചകാരിക്കുമ്പം, ഉമ്മ ഇങ്ങനെ കരകരയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, മക്കളെ ബുദ്ധിമുട്ടിക്കുമ്പോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കറണ്ട് പെട്ടെന്ന് പോയാല്, വാഷിംഗ് മെഷീൻ കേടായാല്, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെടുക. ഈ സമയത്തൊക്കെ നോൺ, സാധാരണ പറയാറുണ്ട്, എന്താ പറയാ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ, നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ, വയലന്റ് ആകാത്ത കമ്മ്യൂണിക്കേഷൻ നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ഏറ്റവും പ്രധാനം, ഈ ഒരു സന്തോഷം നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ബാക്കിയുള്ള വികാരങ്ങളൊക്കെ അതിഥികളാണ്. അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ആണ്. ഇടയ്ക്ക് നമുക്ക് പേടി വരും. ആ സമയത്ത് പേടിക്കണം. പേടി വരുമ്പം, പേടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പേടി തോന്നേണ്ട വിഷയങ്ങൾ പേടി തോന്നണം. പക്ഷെ അത് എപ്പോഴും പേടി ഒരു മനുഷ്യന്, അല്ലെ, മകള് രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചെത്തുമോ, എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ ഓരോരോ കാര്യത്തെ ഓർത്തോർത്ത് പേടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇവന്റെ സന്തോഷം നഷ്ടപ്പെടും. പേടി ഉണ്ടാകുമ്പോ, വിഷയം വരുമ്പം പേടി ഉണ്ടാകണം, പേടിക്കണം, അല്ലെ, എന്നിട്ട് വേഗം ആ പേടിയോട് പോകാൻ പറയണം. അതിഥിയെ അങ്ങനെയല്ലേ, അതിഥി വീട്ടിൽ വന്നാൽ അവരെ സൽക്കരിക്കുന്നു, സ്വീകരിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, ഇനി എപ്പോഴാണ് നിങ്ങൾ വരിക, എപ്പോഴാണ് പോകുന്നത്, വേഗം അവരെ യാത്രയാക്കണം.
അത് നമ്മുടെ കൂട് കെട്ടി അതിൽ താമസിച്ചാൽ നമ്മുടെ എല്ലാ സന്തോഷവും നഷ്ടപ്പെടും. എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അതിഥികളെ സ്വീകരിച്ച് വേഗം യാത്ര അയക്കണം. ഫിയർ, ദുഃഖം വരും നമുക്ക്, ദുഃഖം നിർബന്ധമാണ്. അടുത്ത ആളുകൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോക്കിംഗ് വന്നാൽ ദുഃഖം ഉണ്ടാകും. ദുഃഖം ഇല്ലെങ്കിൽ അപകടകരമാണ്. പക്ഷെ ദുഃഖം, 3-4 ദിവസം ദുഃഖം, 5 ദിവസം ദുഃഖം, 1 ആഴ്ച ദുഃഖം, കഴിഞ്ഞ മാസം മുഴുവനും ദുഃഖം, ഇത് നമ്മളെ, നമ്മുടെ ബന്ധങ്ങളെ ശിഥിലമാക്കും. ദുഃഖം വരുമ്പം അതിന് ആ സെൻസിലെടുക്കുക, ദുഃഖിക്കുന്നു അല്ലെ, പ്രയാസം ഉണ്ടാകുന്നു, പിന്നെ വളരെ പെട്ടെന്ന് നമ്മൾ ചിരിയിലേക്കും കളിയിലേക്കും വർത്താനത്തിലേക്കും സന്തോഷത്തിലേക്കും തിരിച്ചു വരാൻ കഴിയും വിധം നമ്മൾ വേഗം അതിനെ ബോധപൂർവം യാത്ര അയക്കണം. ആ ഫീലിംഗിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ 3 മാസം കഴിഞ്ഞൊരു മാറ്റം ഉണ്ടാവില്ല. വേഗം ഇതാ എനിക്ക് ദുഃഖം വന്നിരിക്കുന്നു, അതിന് കാരണമുണ്ട്, ഞാൻ ദുഃഖിച്ചു, വിഷയങ്ങൾ കഴിഞ്ഞു, ഈ ദുഃഖത്തോട് പോകാൻ പറയണം, അതിന് യാത്ര അയക്കണം. നോക്കൂ, സങ്കടവും അങ്ങനെ തന്നെയാണ്. ദുഃഖ, ഇനി ദേഷ്യം, 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ദേഷ്യം, കോപം, ആങ്കർ. ദേഷ്യം വരുമ്പോ ഗുസ്തിക്കാരനൊന്നും അല്ല ചാമ്പ്യൻ. ശരിക്കുള്ള ചാമ്പ്യൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ദേഷ്യം വരുമ്പം അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്, ഏറ്റവും ശക്തനായ ആള്. അല്ലെ, ഈ സമയത്ത് നമുക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയൽ പ്രധാനമാണ്. 2 രീതിയിലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് ദേഷ്യം വരുമ്പോ, ദേഷ്യം വരണം കേട്ടോ, ഒന്നിനും ദേഷ്യമില്ല, എപ്പോഴിങ്ങനെ ചിരിച്ചിരുന്നാൽ പ്രശ്നമാണ്, ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരണം. പക്ഷെ ആ ദേഷ്യം എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്? ദേഷ്യം വരണം, ഭർത്താവിന് ദേഷ്യം പിടിക്കണം, ഭാര്യക്ക് ദേഷ്യം പിടിക്കും, മക്കൾക്ക് ദേഷ്യം പിടിക്കും, ഉപ്പാക്ക് ദേഷ്യം പിടിക്കും, അധ്യാപകർ ദേഷ്യം ഉണ്ടാവും, ആർക്കും ദേഷ്യം ഉണ്ടാകും. ദേഷ്യം ഉണ്ടാകണം. ഇഷ്ടമില്ലാത്തത്, അപ്രതീക്ഷിതമായത്, വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ, ബുദ്ധിമുട്ടുമ്പോൾ, അരുതാത്തത് അടുത്തുള്ള ആളുകൾ ചെയ്യുമ്പോഴൊക്കെ ദേഷ്യം വരും. പക്ഷെ ദേഷ്യം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനം. ഒരു 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 ചെറിയൊരു ഉദാഹരണം ഞാൻ സഹോദരിമാർക്ക് പറഞ്ഞുതരാം. ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ, ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടു നടക്കാൻ, പരസ്പരം ഇഷ്ടപ്പെട്ടും കളിച്ചും ചിരിച്ചും സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ആനന്ദത്തോടെ, ദേർസ് ഓൺലി വൺ ലൈഫ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ഒരു ജീവിതമേ നമുക്കുള്ളൂ, അത് കഷ്ടപ്പെടാനും ദുഃഖിക്കാനും വിഷമിച്ചിരിക്കാനും പ്രയാസപ്പെട്ടിരിക്കാനും പരിതപിക്കാനും സങ്കടം പറയാനും ഇങ്ങനെ കുനിഞ്ഞിരിക്കാനും എപ്പോഴും വിഷമം പറയാനും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അല്ലെ സ്വയം നശിച്ച് സ്വയം ശപിച്ചിരിക്കാനും അല്ല. There is only one life in this world. അള്ളാഹുവിന്റെ അപാരമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആഘോഷിക്കാനും തുള്ളിച്ചാടാനും ആനന്ദിക്കാനുമുള്ള എത്രയോ എത്രയോ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമ്മൾ പിറകിലേക്ക്, നമ്മൾ ഇല്ലായ്മയിലേക്ക്, പരിമിതിയിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് പഠിച്ചു എന്നെ മാത്രം എന്താ ഇങ്ങനെ ആക്കിയത്. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത് എന്ന് ചുരുക്കം. ഇപ്പൊ ദേഷ്യം വരുമ്പം 2 രീതിയിൽ പ്രകടിപ്പിക്കാം സഹോദരിമാരെ. ഫോർ എക്സാമ്പിൾ, ഉമ്മമാർ അധികം ഉള്ളത് കൊണ്ട്, കുടുംബിനികളായത് അധികം ഉള്ളത് കൊണ്ട്, ഇനി ബാക്കിയുള്ള സഹോദരിമാരും പിന്നീട് ഭർതൃഗ്രഹത്തിലേക്കും അല്ലെ വൈവാഹിക ജീവിതത്തിലേക്ക് വരുന്നവരായതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് സ്വർഗീയമായ അല്ലെ അടുക്കള, സ്വർഗീയമായ ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ ഈ ദേഷ്യത്തെ ഹൗ ടു അഡ്രസ്, ഇതെങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ നമുക്ക് ഈ ഒരു ദേഷ്യത്തെ എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചാല് ബന്ധങ്ങളിൽ ഒരുപാട് സന്തോഷവും സൗന്ദര്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 രീതിയിലാണ് നമുക്ക് ദേഷ്യം വരുമ്പം ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളെ ദേഷ്യത്തെ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അപകടമാണ്. നമുക്കറിയാലോ പല സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ദേഷ്യം വരുമ്പോൾ മക്കളോട്, ഹസ്ബൻഡിനോട്, ഭാര്യയോട്, അല്ലെ അയൽക്കാരോട്, ഫ്രണ്ട്സിനോട് നമ്മൾ അതേ ദേഷ്യം, അതേ എമോഷൻ അങ്ങനെ തന്നെ നമ്മൾ പ്രകടിപ്പിച്ചപ്പം പിന്നീട് നമ്മൾ വിരല് കടിച്ചിട്ടുണ്ട്, പിന്നീട് നമുക്ക് ടെൻഷൻ ആയിട്ടുണ്ട്, ചേ ആ സമയത്ത് എങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആ സമയത്ത് എങ്ങനെ പറയണ്ടായിരുന്നു, ആ സമയത്ത് എങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, പിന്നെ ആ ബന്ധം പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി അതിനെ വീണ്ടെടുക്കാൻ, പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരാറുണ്ട്. ആ ദേഷ്യത്തിന് അങ്ങോട്ട് പറഞ്ഞു പോയതാന്ന് പറഞ്ഞാലും അവര് വിശ്വസിക്കൂല, എന്നാലും നീ അങ്ങനെ പറഞ്ഞല്ലോ എന്നോട് ആ സമയത്ത് എന്നൊക്കെ നമ്മൾ പിന്നീട് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ദേഷ്യത്തെ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ തോട്ടിലേക്ക്, ചിന്തയിലേക്ക്, ആലോചനയിലേക്ക് കൊണ്ടുപോകാതെ അതേ വികാരം പ്രകടിപ്പിക്കുമ്പം അത് പിന്നെ ഒന്നിച്ചു ചേർക്കാൻ പറ്റാത്ത വിധം പൊളിഞ്ഞു തരിപ്പണമാകുന്ന, പിന്നീട് സങ്കടപ്പെടുന്നത് പലപ്പോഴും നമ്മൾ കാരണം. എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ സഹോദരിമാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. 1. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, പിന്നെ ചില ആളുകൾ ചെയ്യാം ദേഷ്യം വരും നമുക്ക്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല,
അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെയും ദേഷ്യം കൂടും, പിന്നെ തല്ലും, പിന്നെ ശകാരിക്കും, പിന്നെ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, സഹിച്ചു കൂട, ഞാൻ ഇങ്ങനെ സഹിച്ചിരിക്കട്ടെ, എന്തെങ്കിലും ആകട്ടെ, സഹിച്ച് സഹിച്ച് ദുഃഖിച്ച് കഷ്ടപ്പെട്ട് അല്ലെ മേലെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് ഭാരവുമായി കനന്തുവങ്ങുന്ന മനസ്സുമായി അടുക്കളയുടെ അടുക്കള പുകയിൽ അല്ലെങ്കിൽ വീട്ടിന്റെ അകത്തളങ്ങളിൽ ആരോടും പറയാനില്ലാതെ ആരോടും പങ്കുവെക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിച്ചെല്ലാം സഹിച്ചൊതുങ്ങി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടു അപകടമാണ്. ദേഷ്യം നമുക്ക് വരുമ്പം നമ്മുടെ നാല് വികാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേഷ്യം നമുക്ക് വരുന്ന സമയത്ത് അത് പൊടുന്നനെ പ്രകടിപ്പിക്കുന്നത് പ്രശ്നമാണ്. രണ്ടാമത്തത് അത് പ്രകടിപ്പിക്കുന്നതിന് പകരം അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്നതും പ്രശ്നമാണ്, അത് പ്രകടിപ്പിക്കാതെ അത് ഒളിച്ചു വെക്കുന്നതും പ്രശ്നമാണ്. പിന്നെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഇവിടെ മനഃശാസ്ത്രം പറയുന്നത്, ബന്ധങ്ങളുടെ രീതിശാസ്ത്രം പറയുന്നിടത്ത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഒരു ദേഷ്യത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്ന പ്രയോഗമാണ്. എക്സ്പ്രഷൻ അല്ല, അതിനെ സപ്രസ് ചെയ്തിട്ട് ഒതുക്കി വെക്കലുമല്ല, അത് റിപ്പോർട്ട് ചെയ്യുക. ഇതിനെ ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഞാൻ വിശദീകരിച്ചത് എങ്ങനെയാണ്, ഇത് എക്സ്പ്രസ് ചെയ്യാതെ അതിനെ ഒളിച്ചു വെക്കാതെ സപ്രസ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ദേഷ്യത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു. സഹോദരിമാരായതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ദിവസം രാവിലെ വീട് വിട്ട് ഇറങ്ങി, വീട് വിട്ട് പോകുമ്പം അവർ പറഞ്ഞു ഞാൻ വൈകുന്നേരം ഒരു പിന്നെ 5 മണിയാകുമ്പോഴേക്ക് ഞാൻ എത്താം, വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഞാൻ അത് അപ്പോഴേക്ക് നീ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പോകുമ്പോൾ സഹോദരി കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതൊക്കെ കുറിച്ച് കൊടുത്തു, ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു, ഓഫ്കോഴ്സ് അത് വാങ്ങിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പോയതാണ്. വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്ക് വരുമെന്ന് കരുതി 5 മണിയാകുമ്പോഴേക്ക് ഒളിച്ചൊരുങ്ങി അല്ലെ ഇയാളെ സ്വീകരിക്കാൻ വേണ്ടിയിരുന്നു, ഇയാള് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കരുതി വെച്ചു. അങ്ങനെ 5 മണിയാകുമ്പോഴേക്ക് സ്വാഭാവികം വരാത്തപ്പം ഫോൺ വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, അപ്പൊ പിന്നെയും വിളിച്ചു അപ്പോഴും അറ്റൻഡ് ചെയ്തില്ല, പിന്നെയും പിന്നെയും വിളിച്ചു അറ്റൻഡ് ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് അല്ലെ, അപ്പം പിന്നെ ആകെ പേടിച്ചു, പഠിച്ചു എന്ത് പറ്റി ഇയാൾക്ക് എന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഏതോ സുഹൃത്തിന്റെ നമ്പർ വിളിച്ചപ്പം അവിടെ അവരെ ഇവരെ കുറിച്ച് വിവരമൊന്നും അറിയുന്നില്ല. അങ്ങനെ 7 മണിയായി, 5 മണി, 6 മണിയായി, 7 മണിയായി, 8 മണിയായി, ഒരു 9 മണിയായ സമയത്ത് ഇയാള് അതാ ബൈക്കിൽ അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പിന്നെ യാതൊന്നും സംഭവിക്കാത്ത പോലെ സാധാരണ വരുന്ന പോലെ ചിരിച്ചുകൊണ്ട് കയറി വരികയാണ്. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മള് പെട്ടെന്ന് ചോദിച്ച സാധനം വാങ്ങാനൊക്കെ പറഞ്ഞൊക്കെ വാങ്ങിയിട്ടുണ്ടോ? പിന്നെ അതോ അത് ഞാൻ പറഞ്ഞു, നീ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടല്ലേ, അതുപോട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചതാ. അല്ല മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വരുമെന്ന് പറഞ്ഞല്ലേ. അത് ഞാനത് മറന്നു, നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഫോണ്, അത് ഞാൻ ആ സമയത്ത് ഇന്ന ഇന്ന കാരണം കൊണ്ടാണ്, പിന്നെ ബാറ്ററി ലോ ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യും ഞാൻ കരുതി എന്നൊക്കെ, അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുമായിട്ട് വർത്താനം പറഞ്ഞേ. അപ്പൊ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അയാൾക്ക് ദേഷ്യം പിടിച്ച് അയാൾ എന്തോ ഇങ്ങോട്ട് പറഞ്ഞു, അപ്പനെ പറഞ്ഞു, അപ്പന്റെ അപ്പനെ പറഞ്ഞു, അങ്ങനെ ഇയാൾ എന്റെ മുകളിലേക്ക് കയറിപ്പോയി, ഇയാളിങ്ങ് താഴെയും മക്കൾ ഇവർ താഴെയും, 2-3 ദിവസം ഇതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളും വിഷയങ്ങളുമായിട്ട് നിൽക്കാൻ. ഒരുപക്ഷെ ഇയാള് ഒരുപക്ഷെ മറന്നുപോയി വേറെ എന്തോ കാര്യത്തിന് വേണ്ടി പോയതായിരിക്കാം, അല്ലെങ്കിൽ അതിന് കാരണമുണ്ട്, ലേറ്റ് ആയതിന് കാരണമുണ്ട്, വൈകിയതിന് കാരണമുണ്ട്, അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. സംഭവം ആ ദേഷ്യം ശരിക്കും അവിടെ നമ്മൾ പ്രകടിപ്പിച്ചപ്പം അത് കൂടുതൽ വഷളായി. പിന്നെ ഇവിടെ ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, സത്യത്തില് ഇയാള് ഈ പെണ്ണ് വിചാരിച്ചത് ഇയാൾക്ക് വല്ല അപകടം പറ്റിയോ, ഫോണില് കിട്ടുന്നില്ല, ഇത്ര ഒരിക്കലും ലേറ്റ് ആകാറില്ല, അങ്ങനെ വൈകുന്നേരം 9 മണിക്ക് ചിരിച്ചുകൊണ്ട് ബൈക്ക് ഓട്ടി അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് വന്ന് കയറുമ്പം ശരിക്ക് ഈ ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ട വികാരം എന്താ? ദേഷ്യമാണോ ശരിക്കും? നിങ്ങളൊന്ന് കമന്റ് ബോക്സ് പറയണം, ദേഷ്യമാണോ ഉണ്ടാകേണ്ടത്? ശരിക്കുള്ള എന്താണ് ശരിക്ക് പെണ്ണിനെ തോന്നുന്ന വികാരം എന്താ? കയറി വരുമ്പോ, കയറി വരുമ്പോ സങ്കടം എന്നാണ്, പേടി അല്ല, കയറി വന്നു ചിരിച്ചുകൊണ്ട് കയറി വരികയാണ്, കയ്യിൽ എന്തോ ഉള്ളത് നമ്മൾ നോക്കിയിട്ടില്ല, ഭക്ഷണം കഴിച്ചൊന്നും ചോദിച്ചിട്ടില്ല, കയറി വരുമ്പം ഒരു സഹോദരി പറഞ്ഞു ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്, സമാധാനം ആയി, ആ സന്തോഷമായി അല്ലെ, പ്രഭാവം, പേടി, ഹാപ്പി, സങ്കടം, ടെൻഷൻ, സന്തോഷം, സന്തോഷം, സന്തോഷം എന്നതാണ് ഞാൻ കൂടുതൽ കാണുന്ന വാക്ക്, ഹാപ്പി.
കത്തിൽ റിലീഫ് ആശ്വാസം. ശരിക്കും അവരുടെ സന്തോഷം, ഇയാൾ മരിച്ചു പോയിട്ടില്ലല്ലോ, സ്റ്റിൽ അലൈവ്, ഇത് ചിരിച്ചുകൊണ്ട് ജീവനോടെ വരുന്നു എന്റെ ഹസ്ബൻഡ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കേണ്ടതാണ്, കെട്ടിപ്പിടിക്കേണ്ടതാണ്. കെട്ടിപ്പിടിക്കൊന്നും വേണ്ട, അങ്ങനെ വരുന്ന ആളോട് നമുക്ക് ആ സമയത്ത് ദേഷ്യം നമുക്ക് നല്ലോണമുണ്ട്, നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല, എന്നാൽ അത് ഒഴിച്ചു വെക്കും താൽക്കാലികമായിട്ട്, ഫോർ ദ ടൈം ബി, കുറച്ചു നേരത്തേക്ക് ആ ദേഷ്യം നമ്മൾ, അല്ല മനുഷ്യ ഇത്ര ഇത്ര നേരം എവിടെയായിരുന്നു, ഞാനിങ്ങനെ പേടിച്ചു, ഞാനിങ്ങനെ സങ്കടമായി, വിളിച്ചിട്ടും കിട്ടുന്നില്ല, അത് മോളെ ഞാൻ പിന്നെ നീ ഇന്നാൾ പറഞ്ഞില്ലേ നിനക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ, എന്തോ ഒന്ന് അത് വാങ്ങാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇവിടെ പോയി, ഔട്ട് ടൗണിൽ പോയി, അവിടെ ഇല്ല, പിന്നെ ഞാൻ കരുതി അപ്പുറത്തും അവിടെ ഇല്ല, അപ്പൊ ഞാൻ അപ്പുറത്ത് വരെ പോയി, അപ്പോഴേക്കും പിന്നെ എനിക്ക് വേറെ എന്തോ സംഭവിച്ചു, അവസാനം ആ സാധനം കിട്ടി അൽഹംദുലില്ല. അപ്പോഴേക്ക് ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ കുറച്ച് കണ്ട് എടുക്കാന്ന് വിചാരിച്ചു, അപ്പോഴേക്ക് ഫോണ് ചാർജും കഴിഞ്ഞു, തിരിച്ചു വിളിക്കാനും കഴിഞ്ഞില്ല. പിന്നെ നിനക്ക് ഈ പറഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞ സാധനം വാങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഇതാ ഞാൻ വന്നത്, ഇതാ അതാണിത് എന്ന് പറയണോ, ഇത് വാങ്ങിയോ എന്ന് പറഞ്ഞു, അത് സ്വീകരിച്ച് ഭക്ഷണം കഴിച്ചോ, ആ ഭക്ഷണം ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെ കഴിച്ചു, നീ കഴിച്ചിട്ടില്ലല്ലോ അല്ലേ, ഞാൻ നിന്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞതല്ലേ, സോറി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ മക്കളോടൊപ്പം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇതൊന്നും കുടിക്കാൻ വല്ലതും വേണം, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞു, അല്ലെ വേണ്ട എന്ന് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞു, അത് കഴിക്കും. ആ വരുന്ന വരവിൽ അവരെ സ്വീകരിച്ചു, ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കിടക്കാൻ പോയി രാത്രി 9:30 ബെഡ്റൂമിൽ നമ്മൾ ആ ഒരു തനിച്ചായി. ആ സമയത്തും മൂപ്പരൊന്നും അറിയില്ല, നമ്മൾ സങ്കടപ്പെട്ടതും വിഷമിച്ചതും പേടിച്ചതും ദേഷ്യപ്പെട്ടതൊന്നും അവരോട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, തൽക്കാലം ഒതുക്കി വെച്ചു. അവസാനം കിടക്കുന്ന സമയത്ത് മൂപ്പരുതായ രീതിയിൽ സ്വാഭാവികമായിട്ട് നമ്മളോട് സന്തോഷവും തമാശയും പറഞ്ഞിരിക്കുമ്പോൾ ചെറിയൊരു പോസിൽ, ഒരു ഗ്യാപ്പിലും, എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്, കൈ പിടിക്കുക ഹസ്ബൻഡിന്റെ, എന്നിട്ട് പറയാ, സത്യത്തിൽ എനിക്ക് ഇന്ന് ഉച്ചക്ക് ശേഷം 5 മണിക്ക് ശേഷം ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന, ഒരു സങ്കടം, എന്റെ വിഷമം വൈകുന്നേരം ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണേലും വിളിച്ചുകൊണ്ട് എന്ന് പറയാം, വിളിച്ചുകൊണ്ട് കയറി വരുമ്പം എനിക്ക് നിങ്ങളെ പിടിച്ച് കൊല്ലാൻ തോന്നിയത് സത്യത്തിൽ. പക്ഷെ ഞാനങ്ങനെ ചെയ്യാത്തത് നിങ്ങൾ അത്രയും സന്തോഷത്തിലാണ് വരുന്നത്, ചിരിച്ചുകൊണ്ട് വരുമ്പം നിങ്ങളെ സമ്മാനം വാങ്ങിയത് ഞാൻ അറിയില്ലല്ലോ, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ സന്തോഷം പോയി പോവാണ്ടെന്ന് കരുതിയിട്ട്. പക്ഷെ എത്ര സങ്കടമായിരുന്നോ, 5 മണി 6:30 വരെ ഞാനും മക്കളും ഭക്ഷണം കഴിക്കാതെ നിങ്ങളെ കാത്തിരുന്നു, 7 മണിയായപ്പം കുട്ടികൾ കരഞ്ഞപ്പം ഞാൻ പിന്നെ അവരെ കൂടെ ഭക്ഷണം കഴിക്കുക, ശരിക്കും വിഷമായിരിക്കാം. മാത്രമല്ല നിങ്ങൾ 5 മണിക്ക് വരും, ഇത്ര നേരമാണ് ഞാൻ ഇങ്ങനെ പേടിച്ചിരുന്നത്, സത്യത്തിൽ വിഷമായി സങ്കടമായി എന്നൊക്കെ ദേഷ്യത്തെ സങ്കടമായി എന്ന രൂപത്തിൽ പറയുമ്പം നമ്മളെ കൈ അദ്ദേഹം മുറുകെ പിടിക്കും, എന്നിട്ട് പറഞ്ഞു, സാരമില്ല സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ തിരക്കിൽ മറന്നുപോയതാണ്, സാധനം വാങ്ങാൻ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ ഞാൻ സാധനം വാങ്ങാം, മാത്രമല്ല നാളെ ഉച്ചഭക്ഷണം നമുക്ക് പുറത്തുനിന്നാകാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഉച്ചയുടെ ഭക്ഷണം വാങ്ങി വരാം, നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് ഇന്നത്തെ സങ്കടം ഞാൻ മാറ്റും എന്ന് പറയുമ്പോൾ നോക്കൂ സംഭവിച്ചത് അവിടെ, ദേഷ്യം നമ്മൾ പ്രകടിപ്പിച്ചു എന്നാലോ, എന്ന റിപ്പോർട്ട് ചെയ്തു എന്നാലോ, അതിന് റിസൾട്ട് പോസിറ്റീവ് ആയിട്ടുണ്ടായി, പിറ്റേ ദിവസം ഇയാളുടെ കൂടെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, തിരിച്ചു വരുമ്പോ നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങുകയും ചെയ്തു, ബന്ധങ്ങൾ യാതൊരു പോറലുമില്ല, ഇയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി പോകുമ്പം പറഞ്ഞ സാധനങ്ങൾ വാങ്ങണം, ഭക്ഷണത്തിന് എന്റെ വൈഫ് കാത്തിരിക്കുമെന്ന ഓർമ്മ വേണം, അങ്ങനെ പറഞ്ഞാൽ ഞാൻ വാക്ക് പാലിക്കണമെന്ന തീരുമാനമെടുത്തും സന്തോഷമായിട്ട് ജീവിതത്തിലേക്ക് പോകുന്നു. മറ്റേതോ എന്താ സംഭവിച്ചത്, മറ്റത് അയ്യാൾ ആ ദേഷ്യം പ്രകടിപ്പിക്കലോടുകൂടിയും ആ സമ്മാനം വാങ്ങിയ കാര്യം പോലും പറയാൻ അവസരം കൊടുത്തില്ല. നോക്കൂ അല്ലെ, 3-4 ദിവസം അതിന്റെ പേരിൽ പിന്നെയും പ്രശ്നങ്ങളായിട്ട് മാറി. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ള, സന്തോഷത്തെ കെടുത്തുന്ന ഒരുപാട് ഔട്ട്സൈഡ് ഫാക്ടേഴ്സ് മുമ്പിൽ വരും. ഈ വരുന്ന സമയത്തും നമുക്ക് നമ്മളെ അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയാം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന സമയത്ത് പറയാതിരിക്കുക. സാധാരണ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ അധ്യാപകരെന്ന് പറയുമ്പോൾ കയ്യിലൊരു വടി, കീശയിലൊരു ചുവന്ന മഷിപ്പേന, എന്തെങ്കിലും തെറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തിരുത്താൻ തയ്യാറായി നിൽക്കുന്ന അധ്യാപകർ, എവിടെയെങ്കിലും കുറ്റമുണ്ടോ എന്ന് കരുതിയിട്ട് കുറ്റം കണ്ടുപിടിച്ച് തല്ലാനും ശകാരിക്കാനും പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്ന അധ്യാപകരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഉസ്താദുമാരും അങ്ങനെയായിരുന്നു, രക്ഷിതാക്കളും അങ്ങനെയായിരുന്നു. ആ കാലം മാറി സഹോദരിമാര്, പിന്നീട് അത് ഈ ഇത് മാറിയിട്ട് ശകാരം, ഇപ്പൊ ഞങ്ങളൊക്കെ അധ്യാപകരാകുമ്പം അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം വടിയെടുത്ത് അടിക്കാൻ പാടില്ല എന്നാ പിന്നെ ഇനി മുതൽ ശകാരം, പൊളിച്ച ചീത്ത കുട്ടികളെ, തള്ളിയാൽ കേസ് കൊടുക്കും, അവന് പൊളിച്ച ചീത്ത, അപ്പൊ ചീത്തക്ക് പല ഇല്ലാതായിരുന്നു. പിന്നെ ഉപദേശം തുടങ്ങി,
ഉപദേശത്തിനും ഫലമില്ലാതെ പോകും. പിന്നെ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ കേട്ടും കുട്ടികളോട് സ്നേഹിക്കുകയാണ് വേണ്ടത്, പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അവരെ 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 എന്താ പറയാ പിന്നെ അവരോ അവരെ പുകഴ്ത്തണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. സത്യത്തിൽ ഈ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഈ ശകാരത്തിൽ നമ്മൾ പലപ്പോഴും നമ്മള് ഇപ്പൊ ഹസ്ബൻഡിനെ ആണെങ്കിലും മക്കളെ ആണെങ്കിലും സഹോദരി ആണെങ്കിലും ഇവരൊക്കെ നന്നാകാൻ വേണ്ടി കുറേ കുറെ ശകാരം, കുറെ ചീത്ത, കുറെ അവരെ ഉപദേശം, ഉപദേശമാണ് ഏറ്റവും. ഒരു സഹോദരി ഉമ്മമാരുടെ ക്ലാസ്സിൽ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഉമ്മമാര് പറഞ്ഞു ഈ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞപ്പോ മഷെ നിങ്ങൾ പറഞ്ഞ ശരിയ, ഉപദേശമാണ് ഭയങ്കര പ്രശ്നം. ഞാന് എന്റെ ഹസ്ബൻഡിന് പൈസ ഒന്നുമില്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഒരു കട്ടപ്പുര അല്ലെ ഒരു ചെറ്റപ്പുരയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം. എന്തെന്നറിയോ, ഈ ഭർത്താവിന്റെ ഉമ്മയുടെ ഉപദേശം അവര് പറയുന്ന എന്തിനു വേണ്ടെന്നറിയോ, ഇവള് നന്നാകാൻ വേണ്ടിയാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമില്ല. ഭർത്താവിന്റെ ഉമ്മ നമ്മളോട് ഇങ്ങനെ അത് ചെയ്ത് ചെയ്യുന്ന ഇങ്ങനെ ഉപദേശിക്കും, ആർക്ക് ഇഷ്ടമില്ലാത്തത്, ഇഷ്ടമുള്ളത് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ നമ്മളെ മക്കളോട് ഉപദേശിക്കുന്നുണ്ട് അല്ലെ, കുട്ടികൾക്ക് ഇഷ്ടമില്ല, കുട്ടികൾ പറയാറുണ്ട് നിങ്ങൾ തല്ലിക്കാമേ ഈ വർത്തമാനം നിർത്തിട്ട്, ഈ വർത്തമാനം ഇങ്ങനെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ പറഞ്ഞു പറഞ്ഞ് ശരിയാക്കി എടുക്കാന്നല്ല, പറ്റൂല കേട്ടോ, പറഞ്ഞ് ശരിയാക്കി എടുക്കാനാവില്ല, തല്ലി ശരിയാക്കി എടുക്കാനാവില്ല. അതേപോലെ പിന്നെ ഞാനൊരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഈ ഈ ബന്ധങ്ങളുടെ രീതിശാസ്ത്രത്തെ കുറിച്ച് ഒരു ട്രെയിനിങ് ക്ലാസ് നടക്കുകയാണ്. ഒരു ഒരു കടയില് ഒരു മുതലാളി ഉണ്ട്, ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും. ഈ മുതലാളിയും തൊഴിലാളിയുമാണ് കടയിൽ എപ്പോഴും ഉണ്ടാകാം. ഈ തൊഴിലാളി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്. ഇവന് ഇവന് എന്തെങ്കിലും ഒരു അബദ്ധമോ തെറ്റു പറ്റുമ്പം ഈ മുതലാളി ചീത്ത പറയും, ബാപ്പാനെ പറയും, തല്ലും, ശകാരിക്കും, കുറ്റം പറയും, ശമ്പളം കട്ടി, പ്ലേറ്റ് വീണ് പൊട്ടിപ്പോയാൽ, ഗ്ലാസ് വീണ് പൊട്ടിപ്പോയാൽ, ലേറ്റായി വന്നാൽ, അതുപോലെ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കറിയിൽ ഉപ്പ് കൂടിപ്പോയാൽ, ഭക്ഷണം സ്വാദ് കുറഞ്ഞാലൊക്കെ ഇയാൾ ഇങ്ങനെ ചീത്ത പറയും. എന്തിനാണ് ഈ മുതലാളി ചീത്ത പറയുന്നത് അറിയാം? നിങ്ങൾ ഇവൻ നന്നാകാൻ വേണ്ടിയാണ്. അമേരിക്കയിൽ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, ആലീസ് മില്ലറുടെ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ, യുവർ ഓൺ ഗുഡ്നസ്, നിന്റെ നന്മക്ക് വേണ്ടി. നമ്മളൊക്കെ കുട്ടിയോട് പറയല്ലേ, നിന്റെ നന്മക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഓരൊക്കെയാ നിനക്ക് വേണ്ടി പറയുന്നത് അല്ല കാര്യം, അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഫലമില്ല. ഈ ഇവൻ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയും. ഈ ഈ തൊഴിലാളി കച്ചവടത്തിന് വലിയ ലാഭം സാധാരണ പോലെ പോകുന്നു, ഇയാളുടെ മാറ്റമില്ല. ഒരു ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മാഷേ ഞാൻ 10 വർഷമായി എന്റെ മകനോട് നിസ്കരിക്കാൻ വേണ്ടി പറയുവരെ സ്വന്തമായി നിസ്കരിക്കാൻ അവൾ തയ്യാറ. ഞാൻ പറഞ്ഞു, ഒരു 3-5 കൊല്ലം പറഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിനക്ക് വർത്തമാനം നിർത്തിക്കളയരുതായിരുന്നു അല്ലേ. 10 കൊല്ലം പറയരുത്, ഒറ്റ പറയല്, ഒരു സ്വീകരണം. പറയലിന്റെ പ്രശ്നമാണത്, നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ്. ഞാൻ ആ തൊഴിലാളിയുടെ കഥയിലേക്ക് വരാം. അപ്പൊ ഈ മുതലാളി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോ മനസ്സിലായി എന്റെ തൊഴിലാളി 10 കൊല്ലം ഞാൻ ചീത്ത പറയുന്നു, പക്ഷേ കാര്യമായ ഒരു പുരോഗതി ഒന്നുമില്ല. മാറ്റമില്ല. അപ്പൊ മാറ്റം വരേണ്ടത് എങ്ങനെയെന്നാണ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ മനസ്സിലായി. അപ്പൊ മനസ്സിലായപ്പം അയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ സാധാരണ 8 മണിക്കാണ് കട തുറക്കുക, ഇയാള് ആ ഒരു 7:30 തന്നെ, തൊഴിലാളിയാണ് കട തുറക്കുക, 7:30 വന്ന് നേരത്തെ കട തുറന്ന് ഒരു പിന്നെ എന്താ പറയാ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചു, റേഡിയോയുടെ പാട്ടൊക്കെ വെച്ചു, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് 8 മണിയാകുമ്പോൾ മുതലാളി കാഷിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളി ഓടി വരും, പഠിച്ചുനെ ഇയാൾ ഇന്ന് നേരത്തെ വന്ന് തുറന്നിരിക്കുകയാണല്ലോ, ഇനി എന്ന് എനിക്ക് ചീത്തയോട് ചീത്ത, പൂരം, തെറി, അടി, ശകാരം ഇത് മുഴുവനും സഹിക്കേണ്ടി വരും. അപ്പൊ നോക്കുമ്പോ അടുത്ത് ചെന്നപ്പം ഒരു നല്ലൊരു ചിരി അരുത്ത് തൊഴിലാളിക്ക്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പം തൊഴിലാളി ശങ്കിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ കിട്ടുവാടി ഇതെന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചെറിയാ. അപ്പം എന്തേ, ഞാനെന്ന് കരുതി കുറച്ച് നേരത്തെ വരാന്ന് കരുതി, ഞാൻ നേരത്തെ വന്നു, തുറന്നു, ചന്ദനത്തിരി കത്തിച്ചു വെച്ചു, നിനക്ക് കുറച്ച് പണിയൊക്കെ കുറഞ്ഞില്ലേ, സന്തോഷമായിട്ട് ബാക്കി പണികളൊക്കെ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ മാത്രല്ല ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു, ഇനി മുതല് ഞാനും രാവിലെ എന്നും വരാൻ ശ്രമിക്കാം, ഞാനും നിന്നെ സഹായിക്കാം, നീ തന്നെ അല്ലല്ലോ പണിയെടുക്കേണ്ടത്, നമുക്ക് ഒരുമിച്ചല്ലേ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, ഈ കച്ചവടം നന്നാകണമെങ്കിൽ ഞാനും കൂടി ചെയ്യണ്ടേ, ഇനി എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് എപ്പോഴെങ്കിലും ലേറ്റ് ആയാലും ഞാൻ ചീത്ത ഒന്നും പറയൂ കേട്ടോ, ഇപ്പൊ ഗ്ലാസ് പണി പൊട്ടിപ്പോയാൽ നിങ്ങളെന്നെ തല്ലൂലേ, എന്ത് ഞാൻ സ്വാഭാവികമല്ല എടുത്ത് നേരെ പൊട്ടിപ്പോ ചെയ്യൂലേ, പിന്നെ കറിയൊക്കെ എപ്പോഴും മോശമായാല് ഇല്ല, ഇനി അത് എന്നോട് ഞാനാണെങ്കിലും മോശമാകൂലേ, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ഞാൻ കരുതും, നിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, നിന്നെ ഞാൻ സഹായിക്കും, എന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ തൊഴിലാളി ചോദിച്ചു, നിങ്ങൾ സത്യമാണോ പറഞ്ഞത്? സത്യമാണ്. എന്നാ കൈപിടിയെന്ന് പറഞ്ഞു, കൈപിടിച്ചു, ഉറപ്പ് വാങ്ങി, സത്യം തന്നെയാന്ന് പറഞ്ഞു. അപ്പം ഇയാൾക്കിത് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടപ്പം തൊഴിലാളി പറഞ്ഞു പോലും ഈ മുതലാളിയോട്, എന്നാല് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? നിങ്ങൾ ഇനി മുതൽ എന്നെ ഒരിക്കലും ശകാരിക്കില്ലല്ലോ, ഇല്ല, ചീത്ത പറയില്ലല്ലോ, ഇല്ല, തല്ലൂലല്ലോ, ഇല്ല, വെറുതെ വാപ്പാനെ പറയില്ലല്ലോ, ഇല്ല, ഞാൻ നിങ്ങൾ ഇനി എപ്പോഴും ദേഷ്യം പിടിച്ച് എന്നെ കുറച്ച് ചാടും എന്റെ മേലെ, ഇല്ല, ഉറപ്പല്ലേ, എന്നാലേ മുതലാളി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം,
മുതലാളിയെ എനിക്ക് മാപ്പ് തരണം. എന്തേ പറ്റിയത്? നിങ്ങൾ എന്നോട് എപ്പോഴും ശകാരിക്കുകയും ഇങ്ങനെ ഉപദേശിക്കുകയും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും തല്ലുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നും പകരം ചെയ്യാനില്ല അങ്ങോട്ട്. അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിന് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ നല്ല ഉച്ചഭക്ഷണം കഴിക്കാറ്, ആ കറിയില് ഞാനൊന്ന് കാർക്കിച്ച് തുപ്പും, എന്നിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കിയിട്ട് ആ കറിയാണ് കുറെ ദിവസം കൊടുക്കണേ എന്ന് പറഞ്ഞതാണ് ആ കഥയുടെ അവസാനം. ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കും കലമ്പി അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് അടക്കി ഒതുക്കി ഇവരെ ശരിയാക്കി എടുക്കാൻ പറ്റും, താൽക്കാലികമായിട്ട് അവരെ അനുസരിക്കുമെങ്കിൽ പോലും നമുക്കും സ്വസ്ഥത ഉണ്ടാവില്ല, അവർക്കും സ്വസ്ഥത ഉണ്ടാവില്ല, നമുക്കും സമാധാനം ഉണ്ടാവില്ല, അവർക്കും സമാധാനം ഉണ്ടാവില്ല, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. രണ്ട് രീതിയിലാണ് നമുക്ക് മനുഷ്യന്മാരെ നന്നാക്കിയെടുക്കാനും സ്വഭാവം മാറ്റിയെടുക്കാനും പെരുമാറ്റം നന്നാക്കിയെടുക്കാനും ഒക്കെ പറ്റുക. ഒന്നും നമുക്ക് അവർക്കൊക്കെ മോഡലായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളത്. ഒക്കെ ആ മുതലാളി ചെയ്ത് നോക്ക്, മുതലാളി നേരത്തെ വന്നു, അപ്പൊ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം പിന്നെ അതിലും നേരത്തെ മറ്റേ ആള് വന്നു, നമ്മൾ കൂടെ വർക്ക് ചെയ്യുക. അപ്പൊ കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമായ പ്രശ്നം. കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളത് പ്രശ്നം, അതിന് നമ്മൾ അവരോട് പഠിക്കുക പഠിക്കുക എന്ന് പറയുന്നതിൽ കാര്യമില്ല. മറിച്ച് അവരെ കൂടെ അവരെ എഴുന്നേൽക്കും മുമ്പ് നമ്മൾ എഴുന്നേൽക്കുകയും നോക്കൂ. കുട്ടികളെ പൊളിച്ച് 5:30 ആറ് 5:30 ഉറക്കച്ചടവിൽ ഇങ്ങനെ കണ്ണു നോക്കുമ്പോൾ വെളിച്ചമുള്ള വീട്, ആ വീട്ടിൽ ഉമ്മ നിസ്കരിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ പിന്നെ നിസ്കരിച്ച് പായയിരിക്കുന്നു, ഉമ്മ ഖുർആൻ ഓതുന്നു, ഉമ്മ അടുക്കളയിൽ തിരക്കലാണ് 5:30. ഇത് സ്വാഭാവികമായിട്ടും കാണുന്ന കുട്ടിക്കും തീർച്ചയായിട്ടും അതേപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന ഒരു പാരന്റിങ് ടിപ്സ് കൂടി നിനക്ക് പറഞ്ഞു തന്നു മാത്രം. അപ്പൊ ആ മേഖലയാണ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് നല്ലത് പറഞ്ഞാൽ, ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ, ഒരാളുടെ മുഖത്ത് നോക്കി നന്നായി എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് തരുന്നത്. കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, കോവിഡിന്റെ കാലം കഴിഞ്ഞിട്ടില്ല, ഒരു 3 മാസം 6 മാസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ 10-ാം ക്ലാസ്സൊക്കെ തുറന്നല്ലോ. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വന്നു, ഞങ്ങൾ സന്തോഷിച്ചു, കുട്ടികൾ സന്തോഷിച്ചു, ഞങ്ങൾ സന്തോഷിച്ചു. അപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ഒരു ഉമ്മയും മകളും എന്റെ ക്ലാസ്സിലേക്ക് വന്നു. എന്നിട്ട് മാഷ് എന്നോട് പറഞ്ഞു, മാഷെ ഇതെന്റെ മകളാ, ഇവള് ഇന്നലെയും ഇനിയാനും ക്ലാസ്സിൽ വന്നിട്ടില്ല, ഇന്ന് അതുകൊണ്ട് ഞാനും കൂടി വന്നതാ, ടീച്ചറെയും കുട്ടികളൊന്നും പരിചയമില്ലല്ലോ എന്ന് കരുതി. അപ്പൊ ഞാൻ ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, നല്ല മോള് മിടുക്കി, നല്ല മോള് എനിക്ക് ഇഷ്ടായി എന്ന് ഞാൻ പറഞ്ഞ് കഴിയും മുമ്പ് ഈ ഉമ്മ പറഞ്ഞു എന്നോട്, മാഷെ വെറും വേളിപ്പൊത്താന്നേ, കണ്ണൂർകാർക്ക് കാസർഗാഡുകാർക്ക് വേളിപ്പൊത്തെന്ന് അറിയാം, വെറും വേളിപ്പൊത്താന്നേ ഇവളെന്ന് പറഞ്ഞു പോത്ത്. അപ്പം ഇത് പറയലോടുകൂടി ഈ കുട്ടിയുടെ മുഖം വിളറി വെളുത്തു. ഞാൻ ആ കുട്ടിയെ നോക്കും, ആകെ തളർന്നു പോയി ആ കുട്ടി. ഞാൻ വേഗം വീണ്ടും ഉമ്മയിലേക്ക് നോക്കും, ഉമ്മ വിശദീകരിക്കുക, ഒരു കുന്തും അറിയില്ല, ഒന്നും പഠിക്കുകയില്ല, ഒന്നും അറിയില്ല എന്ന് ഈ ഉമ്മ പറയാണ്. ഞാൻ വിചാരിച്ചു, എന്നാൽ ഈ ഉമ്മാക്ക് പോത്ത് എന്ന് പറയുന്നതിന് പകരം എരുമ എന്നെങ്കിലും പറയാമായിരുന്നു അല്ലേ, എന്നാലും ഈ ജെൻഡർ സെൻസ് ഒക്കുമല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടിയെ പിന്നീട് കൗൺസിൽ ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് ചെയ്തത്. പക്ഷെ ഈ ഉമ്മ അങ്ങനെ പറയുന്നത് ആ കുട്ടിയുള്ള ദേഷ്യം കൊണ്ടല്ല, കുട്ടിയുള്ള വിരോധം കൊണ്ടല്ല. ഉമ്മ വിചാരിച്ചത് നല്ല കുട്ടിയാന്ന് ഞാൻ പറഞ്ഞപ്പോ ഉമ്മക്ക് ഇഷ്ടമായില്ല. അങ്ങനെ നല്ലതെന്ന് പറഞ്ഞാല് അത് കുട്ടി മോശമായി പോകാനാണ് സാധ്യത. അതുകൊണ്ട് പിന്നെ മോശം എന്ന് പറഞ്ഞാലാണ് കുട്ടി നന്നാകുക എന്നാണ് വിചാരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരിമാരെ, നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുടെ രീതിശാസ്ത്രം പറയുമ്പം ഏറ്റവും മനോഹരമായ ഒരു കോട്ടിംഗ് ഇതാണ്, ലവ് ദ പീപ്പിൾ യു ഡീൽ വിത്ത്. നിങ്ങൾ ഇടപെടുന്ന ആളുകളെ സ്നേഹിക്കുക, ലവ് ദ പീപ്പിൾ യു ഡീൽ വിത്ത്. നിങ്ങൾ ഇടപെടുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിക്കുക. 2-ാമത്തെ വാചകം, ആൻഡ് എക്സ്പ്രസ് യുവർ ലവ് ഇൻ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. വാക്കുകളിലും പ്രവൃത്തിയിലും നിങ്ങൾക്ക് അവരോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറയുക, കാണിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളുടെ വൈഫും നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ സഹോദരിയും സുഹൃത്തുക്കളും നിങ്ങളുടെ പെരുമാറും. സ്നേഹം എല്ലാവരും കൊതിക്കുന്നുണ്ട്, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. നമുക്ക് എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണ്. ഈ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോൾ, മറ്റുള്ളവർ ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അത് നമുക്ക് വലിയ സമാധാനമാണ്. നമുക്ക് ഇഷ്ടം ഒളിപ്പിച്ചൊളിപ്പിച്ചു വെക്കേണ്ടതല്ല, അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ ഇഷ്ടമാണെന്ന് പറയുന്ന അനുവദനീയമായ അല്ലെ, നമ്മുടെ പരിധിക്കുള്ളിലുള്ള, നമ്മുടെ ആദർശത്തിനും നമ്മുടെ ഇസ്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ പരിധിക്കുള്ളിലുള്ള ആളുകളോടൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ ആത്മാശരിക്കും പൂത്തുലഞ്ഞു പോരുന്നത്. അപ്പോഴാണ് ഇത് ഒളിപ്പിച്ചൊളിപ്പിച്ച് പറയാതിരിക്കുമ്പം അത് പലപ്പോഴും അപകടകരമായിട്ട് വരികയില്ല. അത് പറയാനുള്ള ഒരു മനസ്സാണ്, എനിക്ക് വളരെ ഇഷ്ടമായി ഇതെന്ന്. നമുക്ക് പ്രിയപ്പെട്ട ചെറിയ പെൺകുട്ടികളെ, നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ
ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നിങ്ങൾ കഴിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാ പറയാത്തത്, ഉമ്മ ഈ അത് നല്ല രസമായിട്ടോ അടിപൊളിയായി എന്ന് പറയണം. അത് ഒരു ദിവസമല്ല എന്ന് പറയാം, അത് ഇന്നാളും പറഞ്ഞു അവിടെ ഇനി പറയണ്ടെന്ന് വിചാരിക്കരുത്, എപ്പോഴും പറയാം. അതൊരു എനർജിയാണ്, സന്തോഷം ഉള്ളിടത്താണ് അല്ലെ, എനർജി ഉള്ളിടത്താണ് പഠനം പോലും നടക്കുക, ബന്ധങ്ങൾ പുത്തലയുക. വളർത്തുന്ന ബന്ധമുണ്ട്, തളർത്തുന്ന ബന്ധമുണ്ട്. ബാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ജോലിക്ക് വേണ്ടി പോവാണ് അല്ലെ, അയൺ ചെയ്ത ഷർട്ടും അതുപോലെ മുണ്ടക്കൊട്ട് അല്ലെ, ജോലിക്ക് വേണ്ടി പോകാൻ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് 16 വയസ്സുള്ള മകള് പ്ലസ് വണ് പഠിക്കുന്ന മകളും ബാപ്പാനെ കാണാണ്. ബാപ്പനെ വൈകുന്നേരാണ് വരിക. ഈ സമയത്ത് ബാപ്പയെ കാണുമ്പം മോള് പറയണം ആ മുണ്ടും ഷർട്ടും നോക്കിയിട്ട്, ബാപ്പാ നിങ്ങളെ ഷർട്ടിന് ഒത്ത ആ കരയുണ്ടല്ലോ, നല്ല രസമുള്ള മാച്ചിങ് ആ, നല്ല രസമുണ്ട് ബാപ്പ അത് ഇട്ടോക്കും, എന്ത് മഞ്ചനായെന്നോ എന്ത് സൗന്ദര്യം കൂടിയെന്നോ എന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്ക. ആ ബാപ്പയുടെ ഉള്ള് സന്തോഷിക്കുന്നത്, ഉള്ളകം സന്തോഷം കൊണ്ട് നിറയുന്നത് കാണാൻ പറ്റും. മുറ്റത്തേക്ക് ഇറങ്ങിയ ബാപ്പ വേഗം അടുക്കളയിലേക്ക് പോകും, എന്നിട്ട് സൈനയെ കാണും അല്ലെ, ഈ മുണ്ടും ഷർട്ടും എനിക്ക് നല്ല ചേർച്ച ഉണ്ട് അല്ലെ. അപ്പൊ അവൾ അന്ത് എങ്ങനെ പറയാൻ കാരണം, അല്ല മോള് പറഞ്ഞു അങ്ങനെ, ഓ ഒരു മോളും ഒരു ബാപ്പയും അല്ലേ, തമാശ രൂപത്തിൽ കമന്റ് പറയും. എന്നാലും ആ ബാപ്പന്റെ ഉള്ളിൽ ആ സന്തോഷം അത്ര വേഗം ഒന്നും കെട്ടുപോകൂല. ജോലി സ്ഥലത്ത് കഷ്ടപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോഴും വിഷമിക്കുമ്പോഴൊക്കെ മോളുടെ കമന്റ് മനസ്സിലുണ്ടാവും. അന്ന് വൈകുന്നേരം വരുമ്പോ എന്തെങ്കിലും ആ മകൾക്ക് കരുതും സന്തോഷത്തിന്. ഇത് നമ്മൾ കൊടുക്കണം, ഇത് നമ്മൾ കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, ഭാര്യക്ക് കൊടുക്കണം, ഹസ്ബൻഡിന് കൊടുക്കണം. ഇത് മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും പുത്തലഞ്ഞു നിൽക്കുന്നത്. അത് ഇതെല്ലാവർക്കും ഇഷ്ടാട്ടോ, എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ എന്റെ സ്കൂളിൽ ഒരു മാഷുണ്ട്, അവര് പറയും, റഷീദെ നിന്റെ ഈ പുകഴ്ത്തലും ഈ ബമ്മട്ടാക്കലും എന്നോട് നടക്കൂലട്ടോ എന്നൊരു സുഖം. അപ്പൊ ഞാൻ പറഞ്ഞൊരു ദിവസം 50 വർഷത്തെ പ്രത്യേകത നടന്നത്, ഇവരെ നമുക്ക് അങ്ങനെ പുകഴ്ത്തി പറഞ്ഞാലൊന്നും നല്ല വാക്ക് പറഞ്ഞാലൊന്നും ഇയാൾ അതിൽ വീഴൂലട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഉടനെ ഇയാള് അതെ 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 അതാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാൾ പറഞ്ഞാലൊന്നും ഞാൻ അങ്ങനെ വീഴൂല എന്ന് പറഞ്ഞ ഇയാള് പൊങ്ങൻ. അപ്പൊ നൽപ്പുൽ ഹൈറൻ അവലിയസ് നല്ലത് പറയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ, NVC, നോൺ വയലൻസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ എപ്പോഴും സംസാരവും നമ്മുടെ പെരുമാറ്റവും എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ നമുക്ക് പിടിച്ചൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ചിരിച്ചുകൊണ്ട് ആളുകളുമായിട്ട് അത് ഏറ്റവും പ്രധാനം. എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു, ഞാൻ എന്റെ എന്താ പറയാ പിന്നെ ഭാര്യയോട് പോലും അല്ലെ, ഭാര്യയോട് പോലും ഞാൻ നന്നായിട്ട് പെരുമാറാറുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് പറയുമ്പോൾ മോശമായിട്ട് പെരുമാറേണ്ട ഒരാള് എന്നാണ് ആളുകൾ ഭരിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തും ഇറക്കി വെക്കാനും എന്തും എങ്ങനെയും സംസാരിക്കാനും മനുഷ്യന്മാരുടെയൊക്കെ പലരും പറയാറുണ്ട്, മനുഷ്യന്മാരുടെയൊക്കെ നല്ല പെരുമാറ്റം വീട്ടിലും ഇങ്ങനെ ഒരു പിശാച് ഇങ്ങനെ ഒരു ചെകുത്താൻ വേറെ ഇല്ലെന്ന് അല്ല അല്ലേ. ഭാര്യയാണ് ഭർത്താവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അല്ലെ, ഭർത്താവാണ് ഭാര്യയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. ഭർത്താവിനോട് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ഭർത്താവേ അല്ലെങ്കിൽ ഉപ്പ നിങ്ങൾക്ക് മോളോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാര്യയാണ് സ്നേഹിക്കേണ്ടത് എന്ന്. മകൾ ഭാര്യയോട് നമ്മൾ പറയാറുണ്ട്, ഭാര്യയെ നിങ്ങൾക്ക് മകളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്നേഹം കൊടുക്കേണ്ടതും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതും ഭർത്താവിനോടാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അതാണ് മകൾക്ക് കിട്ടുക. അപ്പൊ ഇത് നമ്മളെ ചുറ്റുമുള്ള ആളുകളുമായിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾ നന്നാക്കി എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു പുതിയ ഒരാളെ പരിചയപ്പെട്ടു, ഹസീന ഒരു ഒരു സഫിയയെ പരിചയപ്പെടുകയാണ് ഒരു വഴിയിൽ വെച്ചോ കല്യാണ വീട്ടിൽ വെച്ചോ. അപ്പൊ ആദ്യമായിട്ട് കാണുകയാണ്, കാണുമ്പം അഭിവാദ്യം ചെയ്തു, കുശലങ്ങൾ പറഞ്ഞു, ഒരു അരമണിക്കൂർ ഒന്നിച്ചുണ്ടാവുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞു പോകുമ്പോൾ സഫിയക്ക് ഹസീനയെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും, ഹസീനക്ക് സഫിയയെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാവും. ഇതിലെ നമ്മൾ ആ സമയത്ത് പലരും ചെയ്യുക, നമുക്ക് കിട്ടിയ ചാൻസിന് നമ്മളങ്ങ് പറയും, നമ്മള് കെട്ട് കഥകൾ ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് പറയാൻ പോലും അവസരം കിട്ടാത്ത നമ്മൾ ഇങ്ങനെ പറയാം. നമ്മൾ കരുത് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാലാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പറയുന്നതിനേക്കാൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കേൾക്കുക എന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു കൂട്ടത്തിലാണ് ആദ്യം പരിചയപ്പെടുമ്പോഴാണെങ്കിലും, ഇനി നമ്മളെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഇനി ജീപ്പിൽ യാത്ര ചെയ്യുകയാണെങ്കിലും, ഒരിടത്ത് നമ്മൾ കുറെ ഇരുന്ന് വർത്തമാനം പറയുകയാണെങ്കിലും, ക്യാമ്പിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ഒക്കെ നമ്മളെപ്പോഴും ആളുകളോട് സംസാരിക്കുന്നതിലല്ല നമ്മുടെ ഫോക്കസ് വേണ്ടത്, മറിച്ച് പിന്നെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, കേൾക്കലാണ് പ്രധാനം. നമ്മുടെ പ്രത്യേകിച്ച് സഹോദരിമാർക്ക് അത് അറിയില്ല, നമ്മളിങ്ങനെ പറയാം, എല്ലാവരും പറയാണ്, നിങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് ബന്ധം നന്നാക്കണമെങ്കിൽ, ആളുകൾക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ
ആളുകളോട് ആളുകൾക്ക് നിങ്ങളുടെ പ്രിയം വേണമെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾ വരുമ്പോ ആ സഫിയ വരുന്ന അൽഹംദുലില്ല, അതാ കുജുബത വരുന്ന വിട്ടോ അല്ലെ, ചിലപ്പോ ചില ആള് വരുമ്പോ അങ്ങനെ വരും, അതാ ചെകുത്താനത് വരുന്ന വിട്ടോളെ നമുക്ക് പോവാം അല്ലെ. അങ്ങനെ പറയാതെ നമ്മൾ വരുമ്പോ മനസ്സിന് സന്തോഷം, നമ്മളെ കാണുമ്പോ ഒരു ആനന്ദം, നമ്മളെ പേര് കേൾക്കുമ്പോ പോലും മനസ്സിന് മറ്റുള്ളവർക്ക് ആനന്ദവും ഒരു ഉൾച്ചിരിയും ഉണ്ടാകണമെങ്കിൽ സൂപ്പർ ടെക്നിക്ക് ഇതാ, നിങ്ങൾ വർത്താനം ചുരുക്കുക, എന്നിട്ട് കേൾക്കുക. എങ്ങനെ കേൾക്കണമെന്നോ, ഇപ്പൊ അസീനയും സഫിയും യാത്ര ചെയ്യുന്നു, അരമണിക്കൂർ ട്രെയിനിലാണ്, അവസരം കിട്ടി, അസീനക്കുള്ളത് മുഴുവനും പറയാതിരിക്കുക, മറിച്ച് സഫിയെ പറയാൻ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് അവള് പറയും, നീ അവൾ ഫാമിലി ഇങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് റഷീദാണ്, ടീച്ചറാണ്, അപ്പോ ട്രെയിനറും കൂടിയാണ്, മക്കള് 3 പേരുണ്ട്. നൃത്തം പഠനം, ടീച്ചർ എവിടെയാണ്? ടീച്ചർ ഹൈസ്കൂളിലാണ്. ആ നൃത്തം പിന്നെയും എത്ര വർഷമായി ഇപ്പൊ ഇവിടെ? ഇപ്പൊ 13 വർഷം. 13 വർഷമായി അല്ലേ? അപ്പൊ നിങ്ങളിപ്പോ പിന്നെ സുഖമായിട്ടാണോ ജീവിക്കുന്നത്? വീടൊക്കെ വെച്ചു? വീട് വെച്ചു. എത്ര വർഷമായി? മൂത്തമോള് എത്ര? 10ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഇളയമോള് അല്ലെ? ചോദ്യങ്ങള് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ, കാരണം ആളുകൾക്ക് പറയാനാണ് ഇഷ്ടം ഉണ്ടാകുക. അപ്പൊ നമ്മൾ പറയാതെ നിർത്തിയിട്ട് അവരെ പറയാൻ തിരിച്ചു കൊടുക്കുക. പറയുമ്പോഴോ ശത്രുപൂർവം കേൾക്കുക, ആണോ അല്ലേ? അല്ല, നമ്മളിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് അവരെ പറയിപ്പിക്കല്ല, പറയുമ്പം ശ്രദ്ധയോടെ കേൾക്കുക, നിർത്തുമ്പം ഒരു ഹിംസ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പറഞ്ഞ് പറഞ്ഞ് തീരട്ടെ അവരുടെ ആഗ്രഹം, പൂതി മാറെ പറയട്ടെ. അവരെ പറഞ്ഞ് തീരുമ്പം ഇങ്ങോട്ട് ചോദിക്കുമ്പോ നമ്മൾ പറയാം, പറഞ്ഞ് വേഗം നിർത്തുക. നിങ്ങളുടെ ഫാമിലി എങ്ങനെയാ? എന്റെ ഫാമിലി അത് ഞാൻ പറയാം, ഇരിക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ഉപ്പാപ്പാന്റെ കാലം മുതലുള്ള അല്ലെ മുഴുവനും പറയണ്ട, വേഗം പറഞ്ഞ് അങ്ങോട്ട് ചോദ്യം കൊടുക്കുക. എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല, നിങ്ങളുടെ കമന്റ്സ് ബോക്സ് നിറയെ ഞാൻ കമന്റ്സ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ഒന്ന് പരിശീലിച്ച് നോക്ക്. നിങ്ങള് ഒന്നും മിണ്ടാതിരിക്കലല്ലേ, ഒന്നും ബുദ്ധിരിക്കും പോലെ ഇരിക്കലല്ല, മിണ്ടാതിരിക്കലല്ല, നിങ്ങൾ പറയുകയല്ല വേണ്ടത്, മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, പറയുന്നവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവ്വം. ഞാനൊരു ക്ലാസ്സിലിരിക്കുമ്പോ, ഏത് ട്രെയിനിങ് ക്ലാസ്സിലിരിക്കുമ്പോ, ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ആള് ഇടക്ക് നിങ്ങളെ പേരെന്താ? ഞാൻ പറഞ്ഞു റഷീദ് എന്നാണ് എന്റെ പേര്. നിങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, എന്തേ നിങ്ങളെ ശ്രദ്ധ ഉണ്ടല്ലോ, ഞാൻ പറയുമ്പോ എന്നെ പ്രോത്സാഹിപ്പിക്കും ഇതുള്ള ശ്രദ്ധ. ഒന്നുകിൽ ക്ലാസിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങളെ ഇരുത്തവും നിങ്ങളെ ശ്രദ്ധയും. ചില ആളൊന്നും തമാശ പറഞ്ഞാൽ പോലും ചിരിക്കൂല ക്ലാസ്സിൽ അല്ലെ, നമുക്ക് മുഖം തരൂല, അങ്ങോട്ട് നോക്കുന്നുണ്ടാവും. ഒരാൾ സംസാരിക്കുമ്പം അവരുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പ്രാർത്ഥനാപൂർവ്വം കേട്ടിരുന്ന് അല്ലെ അത് ഓർമ്മിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും കൊടുക്കുന്നതിലല്ല കിട്ടുന്നതിലാണ് നമ്മളെപ്പോഴും. ഇപ്പൊ വാട്സപ്പിന്റെ കാലമല്ലേ, ഇപ്പൊ നമ്മളൊരു സാധനം ഇടും, ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഒരു കഥയോ ഒരു മെസ്സേജോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാം? ആരൊക്കെയാണ് ഇത് കാണുക, നമ്മൾ ആരൊക്കെയാണ് ലൈക്ക് ഇടുന്നത്, ആരൊക്കെയാണ് തംസപ്പ്, ആരൊക്കെയാണ് പ്രതികരിക്കുക, നമ്മൾ ഇങ്ങനെ നോക്കും. ആരും പൂവും ഇല്ല, ലൈക്കും ഇല്ല, തംസപ്പും ഇല്ല, അഞ്ചാതി വൃത്തിയോട്ട മനുഷ്യന്മാർ. പിന്നെ നമ്മൾ നോക്കും, നമ്മളെ മേലെയുള്ള ബട്ടൺ അമർത്തി നോക്കും, ഇതാരൊക്കെ കണ്ടു, സഫീന കണ്ടു, ഖദീജ കണ്ടു, ആയിഷ കണ്ടു, എന്നിട്ട് മുണ്ടുന്നില്ല അവള്, ഓ വല്ലാത്ത സ്വാഗതം തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് അല്ലെ കിട്ടാത്തതിനെ കുറിച്ചാ പരാതി. എന്നാലും തൊട്ട് മുമ്പ് ഹഫ്സത്ത് ഒരു അടിപൊളി ഫാമിലി ഫോട്ടോ ഇട്ടു ഗ്രൂപ്പില്, ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ലൈക്ക് അത്ര വേണ്ട, അവളങ്ങനെ സുഖിക്കണ്ട, എന്ത് കരുതിയിട്ട് നമ്മളങ്ങോട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ കൊടുക്കാതിരിക്കുകയും എന്നിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാതെ. നിങ്ങൾ കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കല്ല, നിങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുക. അത് സ്നേഹമാണെങ്കിലും അത് ലൈക്കാണെങ്കിലും അത് എന്താണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഗിവ് 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 ആൻഡ് ഗിവ്, നിങ്ങൾ കൊടുക്കുക തന്നെ. കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ അത് കിട്ടുമ്പോൾ അൽഹംദുലില്ല, കിട്ടുന്നില്ലെങ്കിൽ പരാതി പറയാതിരിക്കുക, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കും. ഞാൻ എന്റെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഞാനൊരു എന്തെങ്കിലും സാധനം ഇട്ടാൽ എനിക്ക് ഒരുപാട് ലൈക്ക് കിട്ടും. അത് കിട്ടുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ആരെന്തിട്ടാലും ഒന്നുകിൽ പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലും ഞാൻ അതിനൊരു പ്രതികരണം കൊടുക്കും. അതുകൊണ്ട് ചില ആളുകളൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെടുന്ന എന്റെ അടുത്ത് നീ ഇട്ടാ മതി മാഷെ, എന്നാലും നീ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പറയും. അപ്പൊ നമ്മളത് എന്തുകൊണ്ടത് കിട്ടുന്നത്, നമ്മൾ കൊടുക്കുന്നിടത്താ, കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന, കിട്ടാൻ അത്യാർത്ഥി കാണിക്കുന്നവരെ, നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ലോകത്ത്, നിങ്ങൾ കൊടുക്ക്, വീണ്ടും കൊടുക്ക്, സമർത്ഥമായിട്ട് കൊടുക്കും.
ലം തനാലുൽ ബിർറ ഹത്താ തുംഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന് തുടങ്ങുന്ന ഒരു ജൂസ് ഉണ്ട്. നിങ്ങൾ ഖുർആൻ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കുന്ന സമയത്ത് ആ ജൂസ് കാണാൻ പറ്റും. ലം തനാലുൽ ബിർറ ഹത്താ തുംഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നമുക്ക് രണ്ട് സാധനമുണ്ട് നമ്മുടെ കയ്യിൽ, ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത്, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരവസരവും നിങ്ങൾ പാഴാക്കരുത് കേട്ടോ. എന്റെ സമയം തീരുമ്പോ 5 മിനിറ്റ് 4 മിനിറ്റ് കൂടിയാണ് എനിക്ക്, എന്റെ 4 മിനിറ്റ് അല്ല, ഓ 40 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് വീണ്ടും കഴിഞ്ഞു, എനിക്ക് 5 മിനിറ്റ് കൂടി അവസാനിപ്പിക്കാം. ഞാൻ മറ്റൊരു പോയിന്റ്, ഞാൻ പോയിന്റ് പോയിന്റ് ആയിട്ട് വേഗം പറഞ്ഞു പോവാണ്. മറ്റൊരു പോയിന്റ് എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത് രണ്ടു കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നും കേട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിൽ വടിച്ചുണ്ടാകാൻ, നിങ്ങളുടെ ബന്ധങ്ങൾ ഊഷ്മളമാകാൻ, ചിരിച്ചുകൊണ്ട് കളിച്ച് തിരിച്ച് ആഘോഷപൂർവ്വം ഈ ലോകത്ത് ജീവിച്ച് നാളെ സ്വർഗത്തിൽ ആഘോഷപൂർവ്വം മക്കളോടൊപ്പം കുടുംബക്കാർക്കൊപ്പം സ്വർഗത്തിലേക്ക് പാഞ്ഞു പോകണമെങ്കിൽ ഇതാ പിടിച്ചോ രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഡോൺ ബ്ലെയിം എന്ന് പറഞ്ഞാല് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പം സ്കൂള്, നമ്മളെ മദ്രസ, നാട്ടിലെ മദ്രസ, മദ്രസയിലെ പരീക്ഷ കഴിഞ്ഞു, എല്ലാ കുട്ടികളും തോറ്റു. തോറ്റാൽ എന്താ സാധാരണ ചെയ്യുക? ഉസ്താദുമാർ പറയും രക്ഷിതാക്കളാണ് അതിന് കുഴപ്പമുള്ളത്, രക്ഷിതാക്കൾ പറയും അത് ഉസ്താദുമാർ പഠിപ്പിക്കരുത്, കുട്ടികൾ പറയും അത് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്, മാനേജ്മെന്റ് പറയും അത് ഉസ്താദുമാർ ഉസ്താദുമാർ പറയും മാനേജ്മെന്റ് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കാത്തത് കൊണ്ടാന്ന് പറയും. അപ്പോ എല്ലാരും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാരെയും കുറ്റപ്പെടുത്തുക, ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കൂല. നിങ്ങൾക്ക് ബന്ധങ്ങൾ നന്നാകണമെങ്കിൽ, സുദൃഢമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഡോണ്ട് ബ്ലെയിമിനൊപ്പം തന്നെ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. വീട്ടിൽ ഒരു ഒരു സുഖവും ഇല്ല, ഒരു സമാധാനവും ഇല്ല, എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും വഴക്കാണ്, എപ്പോഴും കുലുമാലാണ്, അലമ്പാണ്, ബുദ്ധിമുട്ടാണ്. ആരാ പ്രശ്നം? അത് ഹസ്ബൻഡ് എന്ത് ചെയ്യാനാ? എത്ര കാലം ഞാൻ നന്നാകുന്നില്ല, അല്ലെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉമ്മ, ഇവരാണ് പ്രശ്നം എന്ന് നമ്മൾ പറയാം. അതിന് പകരം ഈ വീട്ടിലെ പ്രശ്നത്തിന് കാരണമാരാ? I am the responsible person. ഞാനാണ് ഉത്തരവാദി, ഞാനാണ് നന്നാകേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെപ്പോഴും കുറ്റപ്പെടുത്ത നിർത്തിയിട്ടും നമ്മൾ നന്നാകുക എന്നില്ല. സത്യത്തില് നമ്മളെ കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നമ്മളത് അവരെ പഠിപ്പിച്ചു കൊടുത്ത കേട്ടോ, അവർ കുറവുണ്ടോ? നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓടി ചാടി കളിക്കുമ്പോ നമ്മൾ പറഞ്ഞ കളിക്കല്ല ഓടല്ല വെറുതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കുട്ടി ഇങ്ങനെ ഓടി കളിച്ചു, അങ്ങനെ സ്റ്റൂള് തട്ടിയിട്ടു, വീണു കാൽമുട്ട് മുറിഞ്ഞു, അല്ലെങ്കിൽ ചോര വന്നു, എന്താ പറയാ, ബഹളം വെച്ചു, കരയാണ്, വാവിട്ട് കരയാണ്. അപ്പൊ നമ്മൾ കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ഇങ്ങുക അല്ലേ. എന്നിട്ട് അവൻ പറഞ്ഞു, നമ്മള് സ്റ്റൂളിന്റെ അടുത്തേക്ക് പോയിട്ട് പറയും, എന്താ സ്റ്റൂൾ എന്റെ മോളെ നീ തള്ളിയിട്ട് അല്ലെ, ഒരൊറ്റ അടിയാ സ്റ്റൂളിന്. ഇപ്പൊ കുട്ടി നോക്കുന്നു, ഞാനല്ലേ ഓടിയത്, ഞാനല്ലേ വീണത്, ഉമ്മ എത്ര വട്ടം പറഞ്ഞു ഓടണ്ട വീഴുന്ന്, ഇപ്പൊ ഞാൻ വീണപ്പോ ഉമ്മ ആരെയാ പറഞ്ഞത്, ഇത് നല്ല ഐഡിയ ആണല്ലോ, കുട്ടി പഠിച്ചു വെച്ചു. അങ്ങനെയാണ് കുറെ കാലം കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് തോറ്റു. നീ എന്താടാ തോറ്റത്? അത് മാഷ് പാഠമൊന്നും എടുക്കാത്തോണ്ടാ അല്ലേ, മാഷ് പാഠമൊന്നും എടുക്കാത്തത് കൊണ്ടാന്ന് ആരാണ് ഇവനെ പഠിപ്പിച്ചത്? പഠിച്ച ചെറുപ്പത്തിൽ ഉമ്മ നിങ്ങൾ പറഞ്ഞു കൊടുത്താ പഠിച്ച് വീണപ്പം നീ ഓടിയത് കൊണ്ടല്ലേ വീണത്, നീ തന്നെയാണ് ഉത്തരവാദി, ഇനി ശ്രദ്ധിക്കണമെന്ന് കുട്ടിയോട് പറഞ്ഞിരുന്നുവെങ്കിൽ കുട്ടി എക്സ്ക്യൂസ് പറയുമായിരുന്നില്ല, കുട്ടിയെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെയായത്. പലതും അങ്ങനെയാട്ടോ, ചില രക്ഷിതാക്കൾ പറയും ഭയങ്കര കള്ളത്തരം പറയുന്ന മാഷെ, വാ തുറന്നാൽ അച്ചിക്കള്ള, വിശ്വസിക്കാൻ കൊള്ളുന്നില്ല ഇവന്, അതുകൊണ്ട് ഇവൻ കള്ളവ് പറയുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചെറുപ്പത്തിൽ കൂട്ടി ചരിക്കുമ്പോ കൊല്ലു മൗലൂദിൻ ഈ ഉലദു അലൽ ഫിത്ര, നല്ല പ്രകൃതത്തിലാണ്, നല്ല മോനായിട്ടാണ് ജനിച്ചത്. നമ്മൾ ഇവനെ പഠിച്ച പണ്ട് ഇവനെ ചെറിയ അസുഖം വന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ വെക്കണമെന്ന്, സൂചി വെക്കണമെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു എന്നെ വെക്കരുത്, വേദനയാവും കരഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു മോനെ വേദനയാവൂല. അപ്പൊ മോൻ പറഞ്ഞു വേദനയാവുമ്പോ പണ്ട് വെച്ചപ്പോ വേദനയായിട്ട്, ഇപ്പോഴത്തെ സൂചിക്ക് വേദനയില്ല, ഒരു വേദന ഉണ്ടാവും, നല്ല രസം ഉണ്ടാവുക. ഉമ്മ പിന്നെയും പിന്നെയും പറഞ്ഞപ്പോ ഉമ്മയല്ലേ, ഉമ്മയല്ലേ ആദ്യം ആരോടാണ്? കടപ്പാട് ഉമ്മയോട്, പിന്നെയോ ഉമ്മയോട്, പിന്നെയോ ഉമ്മയോട്. അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മാന്റെ കാൽക്കീഴിലാ സ്വർഗം, ഈ സ്വർഗം എന്നോട് കളവ് പറയില്ല, ഈ സ്വർഗം എനിക്ക് വിശ്വസിക്കാം എന്ന് ഈ കുട്ടി വിചാരിച്ചു. അപ്പം സിസ്റ്റർ സൂചിയും കൊണ്ട് വരും, പിന്നെയും ഉമ്മ വേദനയാവും. അപ്പോ ഉമ്മ പറഞ്ഞു വേദനയാവൂലടാ, ഞാനല്ലേ പറയുന്നത്. അങ്ങനെ സിസ്റ്റർ നഴ്സ് സൂചി കുത്തലും വേദനയും അല്ലേ. ഈ കുട്ടി കരയുമ്പോ ഒച്ച വെക്കുമ്പം കുട്ടി ഒരു പ്രതിജ്ഞ എടുത്തു, ലോകത്ത് ഒരു കള്ളത്തി ഉണ്ടെങ്കിൽ അതെന്റെ ഉമ്മയാ, എന്നെ പറ്റിച്ച ഉമ്മ അല്ലേ. വലുതാകുമ്പോ ഈ കുട്ടി തിരിച്ചു പറ്റിക്കണമേ. നമ്മൾ തന്നെയാണ് മക്കളെയൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചത്.
അല്ലേ, അങ്ങനെ നമ്മളാണ് ഇവരെയൊക്കെ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് അല്ലേ. ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ കറങ്ങാൻ പോകുന്നു എന്റെ മോള് അല്ലേ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് ആന്ന് പറഞ്ഞിട്ട് വേറെന്തോ പരിപാടിയാണ് മൊബൈൽ എന്നെ പറ്റിക്കുന്നു. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കല്യാണത്തിന് പോകുമ്പോ മക്കളോട് പറഞ്ഞു, ഉമ്മ ഞാനും പോയിരുന്നു കല്യാണത്തിന്. ഉമ്മ പറഞ്ഞു കല്യാണത്തിന് പോകുന്നല്ല ഞാൻ മരിച്ച വീട്ടിൽ പോവാന്ന് പറഞ്ഞു അല്ലേ കളവ് പറഞ്ഞു. അപ്പൊ കുട്ടി മരിച്ച വീട്ടിൽ പോകുമ്പോ എന്നാ സാരിയൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചു പോകുന്നത് ഉമ്മ എന്നെ പഠിച്ചത് തന്നെയായിരിക്കും അല്ലേ. കുട്ടി ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്ത കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ബന്ധങ്ങൾ മോശമാണ്, ഹസ്ബൻഡ് ശരിയാകുന്നില്ല, ഹസ്ബൻഡ് ശരിയാകുന്നില്ലെങ്കിൽ യു ആർ റെസ്പോൺസിബിൾ, നീയാണ് അതിന്റെ ഉത്തരവാദി. നിനക്ക് ബന്ധങ്ങൾ നന്നാക്കി എടുത്താൽ നന്നാക്കാൻ പറ്റും. ഒരു നാട്ടിൽ ഒരു കള്ളുകൂടിയാനുണ്ട്, ജുമഴക്ക് വരാറില്ല, നിസ്കരിക്കാറ് എല്ലാവരും. പക്ഷെ ഒരു ഉസ്താദ് അവിടെ വരുമ്പോ അവരോട് പറഞ്ഞു കൊടുക്കും, അത് ഹമീദ് കള്ളുകൂടിയനാണ്, അവനെ ശ്രദ്ധിക്കണേ, അവനോട് ചിരിക്കരുത്, അവനോട് കൂട്ടുകൂടരുത്. ഉസ്താദ് അതൊന്നും കേട്ടില്ല, ഉസ്താദ് നേരെ പോയി കുട്ടികളെ കളിക്കുന്ന അടുത്ത് പോയിരുന്നപ്പോ ഹമീദ് ഉണ്ട് അവിടെ നേരെ. എന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പം അയാൾ പറഞ്ഞു വാലൈക്കും അസ്സലാം. കൈ കൊടുക്കാൻ പേടി, മടി, ട്രംബ്ലിംഗ് ഹാൻഡ്. കൈ ഉസ്താദ് കൈ പിടിച്ചു, മുറുക്കി പിടിച്ചു, കൈ വിട്ടില്ല, കണ്ണിലേക്ക് നോക്കി വർത്താനം പറഞ്ഞു, തമാശ പറഞ്ഞു, ഞാൻ പുതിയ ഇമാമാന്ന് പറഞ്ഞു, അല്ലേ സന്തോഷം പ്രകടി. നിസ്കരിക്കാനൊന്നും വരാൻ പറഞ്ഞില്ല, ശുശ്രൂഷെല്ലാം പറഞ്ഞു. അവസാനം അദ്ദേഹം കൈവിട്ടപ്പം മാത്രം കൈവിട്ടു, സലാം പറഞ്ഞു തിരിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ഈ മനുഷ്യൻ പള്ളിയിൽ ജുമഴക്ക് വന്നു എന്നല്ലാം. ജുമഴ കഴിഞ്ഞിട്ട് ഉസ്താദിന് റൂമിൽ കയറിയിട്ട് പൊരുത്തപ്പെടുമെന്ന് പ്രാർത്ഥിച്ചു. അതോടുകൂടി നന്നായി എന്നുള്ള അല്ലേ. ഒരാൾ കുറ്റവാളിയാണ്, കുഴപ്പക്കാരനാണെന്ന് കരുതിയിട്ട് അയാളോട് അങ്ങനെ പെരുമാറാൻ പോയ പ്രശ്നം. നിങ്ങൾ എത്ര മോശമാണ് നിങ്ങളുടെ ആളുകളെങ്കിൽ പോലും ആക്സെപ്റ്റ് ദം ആസ് ദേ ആർ. നമ്പർ വൺ പോയിന്റ് അതാ. നമ്മുടെ ബന്ധങ്ങൾ നന്നാകണമെങ്കിൽ ആദ്യം ഉള്ളതുപോലെ ഉള്ളതിനെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും മനോഹരമായിട്ട് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഉള്ളിൽ അവർക്ക് മാറ്റം ഉണ്ടാവും. എന്നാലും എന്റെ ഭാര്യ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ ഭാര്യ എന്നോട് ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, എന്നോട് സ്നേഹമസ്രണമായിട്ടാണല്ലോ പെരുമാറുന്നത് എന്ന്. ഒരു പുസ്തകമുണ്ട് അറേബ്യയിൽ, അറബി ലോകത്ത് വിരചിതമായ ഒരു പുസ്തകം, അതിന്റെ പേര് ഇസ്തംതിഉ ലിഹയാതിക് എന്നാണ്, ജീവിതം ആസ്വദിക്കൂ എന്ന്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതം കഷ്ടപ്പെടാനുള്ളതല്ല, കഷ്ടപ്പെട്ട് 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 ആർക്കോ വേണ്ടി കത്തി എരിയേണ്ട മെഴുകുതിരി അല്ല, നമ്മൾ ആഘോഷിക്കേണ്ടവരാണ്, സന്തോഷിക്കേണ്ടവരാണ്. ഇസ്തംതിഉ ലിഹയാതിക്, എൻജോയ് യുവർ ലൈഫ്. അതിൽ രസകരമായ ഒരു കഥ പറയുന്നുണ്ട് കമ്മ്യൂണിക്കേഷന്റെ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ 5 മിനിറ്റ് അധിക സമയം എടുത്തിട്ടാണ് എന്റെ സംസാരം തീർക്കുന്നത്, എന്നോട് ക്ഷമിക്കുക. അതിൽ പറഞ്ഞ കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക്, നല്ല ആബിദായ മനുഷ്യനാണ്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന നല്ല മുത്തത്തയായ മനുഷ്യൻ, അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഒരു മരം, ഒരു ആപ്പിൾ മരം എന്ന് കരുതിക്കോ, ആ മരത്തിന്റെ മുകളിൽ ഒരു വിശ്വാസി, ഇവൻ അതിന്റെ മരം പഴം പറിക്കുകയും അത് താഴെ ഇടുകയൊക്കെ ചെയ്യാണ്. അപ്പൊ ഈ ആപ്പതിന് ദേഷ്യം വന്നു, എടാ നിനക്ക് നാണമില്ലേ, ബാങ്ക് കൊടുത്ത് നീ കേട്ടിട്ടില്ലേ, നിസ്കരിക്കാൻ പോകുന്നില്ലേ, നിനക്ക് നാണമില്ലല്ലോ, നീ മുസ്ലിം അല്ലേ, ബാങ്ക് കൊടുത്ത് കേട്ടില്ലേ, പള്ളിയുടെ അടുത്തല്ലേ, നീ എന്തുകൊണ്ടാടാ പള്ളിയിൽ വരാത്തത്, ഇയാളെന്ന് പറഞ്ഞു. സത്യത്തിൽ ന്യായമായതാണ് പറഞ്ഞത്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇയാൾ പള്ളിയിൽ പോവാണ്, അയാൾ ഇപ്പോഴും മരണത്തിൽ തന്നെയാണ്. ചീത്ത പറഞ്ഞു, അയാൾക്ക് ദേഷ്യം പിടിച്ചു, അയാളും ചീത്ത ഇങ്ങോട്ട് പറഞ്ഞു. അവസാനം ആപ്പിൾ പറിച്ചെടുത്തിട്ട് ഇയാളെ എറിയാൻ തുടങ്ങിയപ്പോ ഇയാൾ ജീവനും കൊണ്ട് ഓടി പള്ളിയിലേക്ക്. ഭയങ്കര ദേഷ്യം പിടിച്ചു. ഒരു കാര്യം പറഞ്ഞപ്പം ആപ്പിള് പറിച്ചെറിയുന്ന വൃത്തികെട്ട മനുഷ്യൻ, ഇവനെപ്പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് കോവിഡും ഭൂകമ്പവും പ്രളയവും ഒക്കെ ലോകത്തുണ്ടാകുന്നൊക്കെ പരിഭവിച്ച് അയാൾ പള്ളിയിലേക്ക്. അങ്ങനെ പിന്നെ തിരിച്ചു വരും, ആ വഴിയിലൂടെ പോയില്ല, കാരണം ഏറ് പിന്നെയും കിട്ടും, മറ്റൊരു വഴിയിലൂടെ പോയി റൂമിലെത്തി. അസുർ ബാങ്ക് കൊടുത്തു പള്ളിയിലേക്ക് പോകുമ്പോൾ ഇയാൾക്ക് തോന്നി, നോക്കുമ്പോ അയാൾ അപ്പോഴും മരത്തിന്റെ മുകളിൽ തന്നെ ഇറങ്ങിയിട്ടില്ല, ഗോറും ഇല്ല, അസുറും ഇല്ല. പക്ഷെ ഇയാള് ഒന്ന് മാറ്റി പിടിച്ചു, ഇയാള് പറഞ്ഞു, അവിടെ എത്തിയപ്പം മറ്റൊരു വഴിയിലൂടെ വന്ന് അവിടെ എത്തിയപ്പം അസ്സലാമു അലൈക്കും യാ ഹബീബ്, അവൻ മറ്റേ മുഖ മരത്തിന്റെ മുകളിൽ നിന്ന്, വഅലൈക്കും സലാം യാ ഹബീബ്, കൈഫൽ ഹാൽ, طيب الحمد لله زين സുഖമാണ് സന്തോഷമാണ്. ആഹാ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ ഫലമൊക്കെ? ഓ ഈ വർഷം നല്ല സീസൺ ആണ്, ഒരുപാട് ഫലങ്ങൾ ഉണ്ടായി, നല്ല സമൃദ്ധി ഉണ്ടായി, അല്ല സന്തോഷമുണ്ടായി. അൽഹംദുലില്ലാ, അൽഫം അറാം, സന്തോഷം. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞാൻ ബാങ്ക് കൊടുത്തില്ലേ, ഞാൻ പള്ളിയിലേക്ക് പോവാൻ. ഓ ബാങ്ക് കൊടുത്തു അല്ലേ, ഞാനും വരാം പള്ളിയിലേക്ക്, നിങ്ങൾ വരുന്നു, എന്നാ ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഇറങ്ങി വന്നു. രണ്ടുപേരും ഒരുമിച്ച് കുശലം പറഞ്ഞു പോകുന്ന പോക്കിൽ ഈ മരത്തുനിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ പറയാണ്, എന്നാ നിങ്ങൾ അറിയോ, ഉച്ചക്ക് ഞാൻ മരത്തിന്റെ മുകളിലെ സമയത്ത് ഇതേ വഴി വേറൊരാൾ പോയിരുന്നു,
ഒരു വൃത്തികെട്ട മനുഷ്യൻ, ഒരു ചെകുത്താൻ. അവൻ ഇവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ തിരയും? അവനെ കണ്ടാൽ അവനെ ഞാൻ ഇഞ്ചി കുത്തുപോലെ കൂത്തും. ഞാൻ അവനെ ശരിയാക്കി എടുക്കും. എന്റെ കാര്യം അവൻ ചീത്ത പറഞ്ഞോ? ഞാൻ മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിളി ചീത്ത പറഞ്ഞവൻ, അവൻ ഇവിടെ എങ്ങാനെങ്കിലും ഉണ്ടോ? ഇയാളുടെ ഹൃദയം പൊട്ടുകയാണ്. കാരണം ഞാനാണ് ആ മനുഷ്യൻ എന്നാണ് ഇയാൾ എന്നെ വിടൂല. നോക്കും, ഒരേ കാര്യമാണ് പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത്. രണ്ട് സമയത്തും ഈ ആപത്തിന് എന്താ ആഗ്രഹം? ഇയാൾ കൂടി നിസ്കരിക്കണം. നല്ല വിശ്വാസമാണ്, നല്ല ഉദ്ദേശമാണ്. ഒന്നാമത്തെ പറച്ചില് പാളി, നീയത്ത് ഇസ് ഓക്കേ, പറച്ചല് പാളി. രണ്ടാമത്തെ നീയത്ത് റെഡിയാണ്, പറയേണ്ടത് പോലെ മനുഷ്യന്മാരോട് പെരുമാറുമ്പോ, നല്ല രീതിയിൽ പെരുമാറുമ്പോ റിസൾട്ട് ഉണ്ടാവും. മക്കൾ രാവിലെ എണീക്കും, മക്കൾ പഠിക്കും, മക്കൾ സത്യസന്ധരായിട്ട് ജീവിക്കും, മക്കൾ നിസ്കരിക്കും, മക്കൾ നന്നാകും. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബന്ധം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വിനിമയങ്ങൾ ഇത് നന്നാക്കിയെടുക്കുമ്പോ നല്ല റിസൾട്ട് ഉണ്ടാവും. കുടുംബത്തിൽ സ്വർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുടുംബം സ്വർഗമാക്കിയെടുക്കാൻ പറ്റും. ബന്ധങ്ങൾ ഊഷ്മളമാക്കി, വ്യക്തിബന്ധങ്ങൾ നന്നാക്കി, നമുക്ക് ഈ ലോകത്ത് നല്ല സ്വർഗീയ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹസീന മുഹമ്മദിനും മുഹമ്മദ് ഖാസിമിക്കും അവരുടെ കുടുംബത്തിനും കോളേജിന്റെ അധികൃതർക്കും ഇങ്ങനെ ഒരു സംവിധാനം കുടുംബങ്ങൾക്ക് ഒരുക്കിയതിലുള്ള സന്തോഷവും ആഹ്ലാദവും അറിയിച്ചുകൊണ്ട് ഈ സഹോദരിമാർ ഇപ്പോഴും ഈ രാത്രിയിൽ സ്വന്തം ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകാൻ വേണ്ടി പഠിക്കാൻ മുന്നോട്ട് വന്ന് അസൈൻമെന്റും ടാസ്കും ഏറ്റെടുത്ത് നിർവഹിച്ച് ഒരു പുതിയ കൾച്ചർ നിർമ്മിക്കാൻ അങ്ങ് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കാസർഗോഡ് കുറെ മഹിളകൾ സജീവമായി പഠിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം എന്നെ പോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ഇത് വലിയ പ്രോത്സാഹനമാകുന്നു, വലിയ മാതൃകയാണ്. ഈ മാതൃകക്ക് തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.